അല്ലദീ ഖലഖൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാദിൻ നബ്തലി ഫജഅൽനാഹു സമീഉൻ ബസീറാ ثم هداه السبيل إما شاكرا وإما كفورا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا اللهم يا واجب الوجود ويا واهب الخير والجود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوّل أمري إلى الله وأفوّل أمري إلى الله وأفوّل أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وأبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم فوالله الذي لا إله إلا هو إني رسول الله إليكم خاصة وإلى الناس كافة فوالله لتموتن كما تنامون ولتبعثن كما تستيقظون ولتجزون بالإحسان إحسانا وبالسوء سوءا
صدق رسوله النبي المصطفى الامين عليه وعلى اله واهل بيته افضل الصلوات وازكى التسليم في غاب قوسين دنا او اقربا من عنده هذا النبي المجتبى فرآه عينا وفؤادا مرحبا فسقاه كأس محبة تسنيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عندي ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما കണ്ട വിശാലമാം വിണ്ടല മുറ്റത്തിങ്കൽ ഗോളനക്ഷത്രങ്ങളെ അമ്മാനമാടിടും ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുറ്റിയും നിത്യമുരുട്ടിടും പ്രപഞ്ചശില്പി ഒന്നിനോടൊന്നൊന്ന് തട്ടാതെ തട്ടിയും മുട്ടാതെ മുട്ടിയും നിത്യമുരുട്ടിടും പ്രപഞ്ചശില്പി നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാലേറ്റുവാങ്ങോ നിന്നിലർപ്പിക്കും സ്തുതിഗീതങ്ങളെ നിന്മലർ കൈകളാലേറ്റുവാങ്ങോ സ്നേഹ ബഹുമാനാദരവ് നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവലോക സിട്ടാവും സർവലോക പരിപാലകനും സർവസംഹാരകനും സർവാധിപതിയും സർവാധിനാഥനും സർവേശ്വരനും സർവസ്വുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്യമായി ഈ സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷകൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്ലിസിൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ വഴികാട്ടികൾ, എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ മണ്ണറകളെ അള്ളാഹു മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും സംതൃപ്തിയിലുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം ആരംഭിച്ച ത്രിദിന പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമാണ്. ആദ്യ ദിവസം ലോകാവസാനത്തിന്റെ അള്ളാഹുവിന്റെ പ്രവാചക നമ്മോട് മുന്നറിയിപ്പ് നൽകിയ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമടക്കമുള്ള ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നാം പറഞ്ഞു. ഇന്നലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുപ്പൊരുളുകളിലൂടെ നമുക്ക് പകർന്നു തന്ന ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങൾ
യജൂജ് മജൂജ് ദജ്ജാല് ദാബത്തുല്ലറല് അറഫയിലുണ്ടാകുന്ന ഭൂകമ്പം കഅബയുടെ പൊളിക്കലടക്കമുള്ള അവസാനം ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളമായി കഅബാലയം പൊളിക്കപ്പെടുകയും കഅബാലയത്തിന്റെ കല്ലുകൾ ജിദ്ദ കടലിടുക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ എന്നല്ല ലോകത്തിന്റെ മുഴുവനും നിലനിൽപ്പാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസി വ അംന, ലോക സമൂഹത്തിന് നിർഭയത്വവും നിലനിൽപ്പുമാണ് കഅബ എന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആന്റെ വാക്യത്തിന്റെ അകമ്പൊരുളുപോലെ തന്നെ നിലനിൽപ്പ് നഷ്ടപ്പെട്ടു പോയ സമൂഹത്തെ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഒന്നാമത് ഊതിക്കഴിയുമ്പോൾ ലോകം അവസാനിക്കുകയും സൂര്യൻ ചുരുട്ടപ്പെടുകയും നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴുകയും അന്തരീക്ഷം മുഴുവനും പൊട്ടിപ്പിളർന്ന് തകർന്ന് തരിപ്പണമായി ഭൂമി കിടുകിടാ വിറച്ച് ഭൂമിയുടെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങൾ മുഴുവനും വെളിയിലോ കിളങ്ങി വന്യമൃഗങ്ങളും വടവൃക്ഷങ്ങളും പർവ്വതങ്ങളും പൊട്ടിത്തെറി ചട്ടഹാസത്തോടെ മനുഷ്യന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഗർഭിണികൾ പോലും അറിയാതെ പ്രസവിച്ചു പോകുന്ന മടിത്തട്ടിലെത്ത് പാലൂട്ടുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മമാര് നിസ്സഹായതയോടെ നിലവിളിച്ചോടുന്ന ലോകത്തിലെ ഏറ്റവും ഭീകരമായ ദൃശ്യമായ ഖിയാമത്ത് നാളിന്റെ അവസാന ഭാഗം പറഞ്ഞാണ് നാം ഇന്നലെ പിരിഞ്ഞത്. പിരിയാൻ നേരത്ത് ഞാൻ പറഞ്ഞിരുന്നു ലോകാവസാനവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന ഇദശംസു കുവ്വിറത് വ ഇദൽ നുജൂമുൻ ഖദറത് വ ഇദൽ ജിബാലു സുയ്യിറത് വ ഇദൽ ഇശാറു ഉത്തിലത് വ ഇദൽ വുഹൂശു ഹുശിറത് വ ഇദൽ നുഫൂസു സുവ്വിജത് വ ഇദൽ മൗഊദത് സുഇലത് ബി അയ്യി ദംബിൻ ഖുതിലത്. ഖുർആൻ പറയുന്ന സൂര്യൻ ചുരുട്ടപ്പെടുക, നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴുക എന്നതടക്കമുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ശാസ്ത്രത്തിന്റെ അടിത്തറയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതുമായി ബന്ധപ്പെട്ട് ആധുനിക ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? നാം ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ തലങ്ങളിലേക്കും അതിന്റെ ചർച്ച കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്നലെയും മിനിങ്ങാന്നും ഫീ ലൗഹിൽ ഖുർആൻ വൽ ഹദീസ്, ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലാണ് നാം സംസാരിച്ചത്. നാം എല്ലാവരും ആധുനികർ എന്നതിനപ്പുറം അത്യന്താധുനികരായി മാറുന്ന ഒരു കാലത്ത് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രത്തിന്റെ നിഗമനം എന്താണ് എന്ന് കാതോർത്തിരിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്വാസം അള്ളാഹുവും അവന്റെ പ്രവാചകനും പറയുന്നതിനെപ്പോഴും ശാസ്ത്രം എന്ത് പറയുന്നു അത് വിശ്വസിക്കുന്ന അബദ്ധ ജടിലമായ ഇന്നെന്ന് പറയുകയും നാളെ മാറ്റിപ്പറയുകയും ചെയ്യുന്ന സ്ഥിരതയില്ലാത്ത ശാസ്ത്രത്തിന്റെ അഭിപ്രായങ്ങളെ വലിയ വേദാന്തങ്ങളായി കാണുന്നവരാണ് നാം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് ഏറെ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടും ലോകാവസാനം വിളിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ കയ്യിൽ സംജാതമാകുന്നുണ്ടോ എന്നൊരു സമകാലീന ചുവരെടുത്തുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ നന്നായിട്ട് കേട്ടിരിക്കുക, നാം വളരെ നിരുപദ്രവകാരം എന്ന് പറഞ്ഞ് വലിയ അഭിമാനത്തോടെ നാം ചെയ്യുന്ന കാര്യമാണ് ലോകാവസാനത്തോടനുബന്ധിച്ച് പ്രപഞ്ചം തകരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണം എന്ന് നാം മനസ്സിലാക്കുക. ഇതിന്റെ വെളിച്ചത്തിലൂടെ പറഞ്ഞ് അവസാനം ഇൻഷാല്ലാ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിലെ രണ്ടാമത് ഊതുന്നത് വരെ സമയത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പറഞ്ഞ് ഇന്ന് ബഹുമാനനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ഉൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുമായി ബന്ധപ്പെട്ട സ്മരണീയ പ്രഭാഷണ പരമ്പരയുടെ സമാപനമാണ് അവസാനം പ്രത്യേകം സലാത്തുദുല്ലി. ഇൻഷാല്ലാ നല്ല ഒരു ദുആയുടെ സദസ് കൂടി ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമേ ഓരോ ദിവസവും ശ്രോതാക്കൾ കൂടിക്കൂടി വരുന്ന ആവേശത്തിന്റെ ഒരു അലകടൽ പോലെ ഈ വിഷയം നിങ്ങൾ കേട്ടവരെല്ലാവരും നെഞ്ചിലേറ്റി അതൊരു ചർച്ചാ വിഷയമായി എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കൂടുതൽ ആമുഖത്തിന്റെ ആവർത്തന വിരസതകളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല ഈ ബഹുമാനപ്പെട്ട ജീലാനി റഹ്മത്തുള്ളാഹി തലാലൈഹിയുടെ ഈ അനുസ്മരണ പ്രഭാഷണത്തിന് തന്നെ ഇത് പറയേണ്ട, സൂര്യൻ തകരുന്നത് എങ്ങനെ, ആര് തകർക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് തന്നെയുള്ള ഒരു വലിയ സ്നേഹമായിരിക്കും. കാരണം മഹാനായ മുഹീദി ഷെയ്ഖിന്റെ ഒരു വാക്കുണ്ട്, അന്ത തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ അന അഖൂലു അന്ത തഖ്ദിബു വഫീ ഖൽബിക ജമാഅത്തു മിനൽ ആലിഹാ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരിക്കൽ പറഞ്ഞു, നീ ജീവിതത്തിൽ പലവട്ടം ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ
അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല, അല്ലാഹു അല്ലാതൊരു ഖാലിക്കില്ല, അല്ലാഹല്ലാതൊരു റാസിക്കില്ല, അല്ലാഹു അല്ലാതൊരു ജമാലില്ല, അല്ലാഹു അല്ലാതൊരു കമാലില്ല, അല്ലാഹു അല്ലാതൊരു ഷാഫിയില്ല, അല്ലാഹല്ലാതൊരു കാഫിയില്ല, അല്ലാഹല്ലാതൊരു റാഫിയില്ല എന്നെല്ലാം നീ ജീവിതത്തിൽ പല പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ഉറക്കെ പറയും, മരണ വീട്ടിൽ 70,000 പ്രാവശ്യം ആവർത്തിച്ചു പറയും, ഇതൊക്കെ നീ നാവ് കൊണ്ട് പറയുമ്പോഴും ഞാൻ പറയുന്നു നീ പറയുന്നത് പച്ചക്കള്ളവാ. ഒരാൾ ബഹുമാനപ്പെട്ട മുഹീദീ ശൈഖിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഒരാൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുഹീദീ ശൈഖ് പറഞ്ഞു ഞാൻ പറയും നീ 70,000 കള്ളം പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം നാവ് കൊണ്ട് നീ അത് പറയുമ്പോഴും വഫീ കൽബിക ജമാഅത്തു മിനൽ ആലിഹാത്ത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്ത പരകോടി ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടാ നീ നാക്കുകൊണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവല്ലാതെ 1,000 കോടി ശക്തികളുണ്ട്, അവരെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ട് വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി നാവ് കൊണ്ട് നീ വെറുതെ പറയുന്നതാ ലാ ഇലാഹ ഇല്ലല്ലാ അതിന്റെ അർത്ഥം എന്താന്ന് നീ നിന്റെ മനസ്സിലോട്ടിറക്കി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹീദീ ശൈഖ് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥ പരമാർത്ഥം കൂടിയാകും ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയത്തിന്റെ പരിസമാപ്തിയിലേക്ക് ഞാൻ കുറിക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുവാനും അതിലൂടെ ആ ചിന്തയിലൂടെ പരലോകമെന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്കുള്ള പാതയമായി സ്വീകരിക്കാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, ഇത് കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന്, അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണ് എന്ന് പ്രാഥമിക പാഠശാലകളിൽ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചു വരുന്നവരാണ്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ സാമ്രാജ്യത്വം സ്പെയിനായിരുന്നു. ആ കാലഘട്ടത്തിൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്പെയിൻ രാജവംശത്തിന്റെ അവകാശവാദം ലോകത്തിന്റെ അതിർത്തി അവരാണ്, സ്പെയിൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നുമില്ല, സ്പെയിനിലാണ് ലോകം അവസാനിക്കുന്നത്, ഞങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നൊരു അവകാശവാദം സ്പെയിൻ വെച്ചു പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്പെയിൻ രാജവംശത്തിന്റെ രാജമുദ്ര തന്നെ ഹെർക്കുലിയൻ സ്തംഭങ്ങളും അതിന്റെ താഴഭാഗത്ത് സ്പാനിഷ് ഭാഷയിൽ നേ പ്ലസ് അൾട്രാ എന്ന് എഴുതി വെച്ചിരുന്നു. നേ പ്ലസ് അൾട്രാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി അങ്ങോട്ടൊന്നുമില്ല, സ്പെയിനോടുകൂടി എല്ലാം അവസാനിച്ചു എന്നാ അതിന്റെ അർത്ഥം. സ്പെയിനോടുകൂടി എല്ലാം അവസാനിച്ചു, ഇനി ഒന്നും ഈ ലോകത്തറിയാനില്ല, കണ്ടുപിടിക്കാനില്ല എന്ന അഹങ്കാരത്തോടെ സ്പെയിൻ രാജവംശം നിലനിൽക്കുമ്പോഴാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അമേരിക്ക കണ്ടുപിടിച്ചപ്പോൾ സ്പെയിൻ രാജവംശം അവരുടെ രാജമുദ്രയിൽ നിന്ന് നേ പ്ലസ് അൾട്രാ എന്നെഴുതിയ വാക്കിൽ നിന്ന് നേ എന്ന് പറയുന്ന വാക്ക് വെട്ടിമാറ്റി പ്ലസ് അൾട്രാ എന്നാക്കി, അതിന്റെ അർത്ഥം ഇനി പലതും കണ്ടുപിടിക്കാനുണ്ട് എന്നാക്കി മാറ്റി. ഇനിയൊന്നും അങ്ങോട്ടില്ല എന്ന് വിചാരിച്ചവർ ഒരു രാജ്യം കൂടി കണ്ടുപിടിച്ചപ്പോൾ അവരുടെ ചുവട് മാറ്റി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 19-ാം നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ ലോകത്തിലെ അറിവുണ്ട് എന്ന് അഹങ്കരിച്ചിരുന്ന, വിവരമുണ്ട് എന്ന് അഹങ്കരിച്ച ആളുകളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു നേ പ്ലസ് അൾട്രാ. ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ഇനി അറിയാനൊന്നുമില്ല, അറിവിന്റെ പാരമ്പര്യത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി എന്ന് അഹങ്കരിച്ച ഒരു സമൂഹം ഈ ലോകത്തുണ്ടാകുമ്പോഴാണ് അതിന്റെ പിന്നീടാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് കാലുകുത്തുന്നതും ബഹിരാകാശ ഗവേഷണങ്ങൾ നടക്കുന്നതും. തങ്ങൾ അറിഞ്ഞതിനേക്കാൾ അറിയാത്തതാണ് കൂടുതലുണ്ട് എന്ന ചിന്ത മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലേക്ക് ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിലോട്ട് കടന്നു വന്നത്. ലോകത്ത് മനുഷ്യനല്ലാത്ത മനുഷ്യേതര സൃഷ്ടിപ്പുകൾ മുഴുവനും, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു കിടക്കുമ്പോ ആകാശവും ഭൂമിയും ആകാശ ഭൂമികളുടെ ഇടയിലുള്ളതെല്ലാം ഏകനായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂലോകത്ത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെച്ച എല്ലാം അതൊരു തുരുമ്പാണെങ്കിൽ പോലും ആ തുരുമ്പിന്റെ ഇടയിന്റെ സൃഷ്ടിപ്പിന്റെ ഇടയിലും മനുഷ്യന് നൽകാൻ ഒരു വലിയ സന്ദേശമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഓരോന്നും പഠിക്കും തോറും അറിയും തോറും മനുഷ്യൻ ഒന്നും അറിയാത്തവനാണെന്ന തോന്നലുണ്ടാകുമ്പോ
വിശുദ്ധമായ ഖുർആൻ ലോകാവസാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ മാറ്റങ്ങൾ, പ്രാപഞ്ചിക ശക്തികൾക്കുണ്ടാകുന്ന തകർച്ചകൾ, അതുമായുള്ള പഠനത്തിലേക്ക് കടന്നതെല്ലാൻ ഇസ്ലാമിക സമൂഹം തയ്യാറാകേണ്ടതുണ്ട്. സൂര്യൻ ചുരുട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ എങ്ങനെയാണ് ചുരുട്ടപ്പെടുന്നത്? നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് എന്ന് ഏറ്റവും കൂടുതൽ പഠന മനന നിരീക്ഷണ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹമാണ്. പക്ഷേ എന്തുകൊണ്ടോ അക്കാര്യത്തിൽ നമ്മുടെ സമൂഹം പലപ്പോഴും പിന്നോക്കം പോകുന്നു എന്നത് ഖേദകരമായൊരു വസ്തുതയാണ്. എന്റെ ഇന്നത്തെ പ്രഭാഷണം ആദ്യം ഒരു 1.5 മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് കേട്ട് സഹിച്ചേ പറ്റൂ. കാരണം ഇച്ചിരി ശാസ്ത്രമൊക്കെ വരും. കാരണം അത് പറയാതെ ലോകാവസാനം പറയാന്ന് വൃത്തിയില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാവരും ഏതും കേൾക്കാൻ തയ്യാറായി വന്നവരാ. അത് കഴിഞ്ഞിട്ടേ ഇന്നലെ ആ നിർത്തിയെടുത്തുനിന്ന് പിന്നെ മലക്കുകൾ മരിക്കുവോ, ജിബ്രീൽ മരിക്കുവോ, ഇസ്രാഫീൽ മരിക്കുവോ എന്നുള്ള ചർച്ചയൊക്കെ വരും. ആദ്യം നമുക്ക് മനസ്സിലാകണം നമ്മൾ ലോകാവസാനത്തിന്റെ അടുത്താണോ. ഈ ആകാശം നമ്മോട് പറയുന്നത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ആകാശത്തെ സൃഷ്ടിച്ചത് ഞാനാ, ഭൂമിയെ സൃഷ്ടിച്ചത് ഞാനാ, ഈ ആകാശ ഭൂമികളുടെ ഇടയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണെന്നല്ല പറയുമ്പോ, എന്തിനാണ് അല്ലാഹു ഇതിനെ എല്ലാം സൃഷ്ടിച്ചത്? മനുഷ്യനെ മാത്രം സൃഷ്ടിച്ചാ പോരായിരുന്നു, ആകാശം എന്തിനാണ്, ഭൂമി എന്തിനാണ്? അല്ലാഹു തന്നെ പറയുന്നത് കേൾക്കുക, വമാ ഖലഖന സമാ വല്ലറള വമാ ബൈനഹുമാ ലഅബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വമാ ഖലഖന സമാ വല്ലറള, ആകാശത്തെയും ഭൂമിയെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ആകാശ ഭൂമികളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ആകാശത്തെയും ഭൂമിയെയും മാത്രമല്ല, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഏതൊക്കെ വസ്തുക്കളുണ്ടോ, കാണാൻ കഴിയുന്ന കാണാൻ കഴിയാത്ത ദൃഷ്ടികൾക്ക് ഗോചരമായ അഗോചരമായ, ചേട്ടകളുള്ള നിശ്ചേട്ടകളുള്ള, അടക്കമുള്ള അടക്കമില്ലാത്ത, അനക്കമുള്ള അനക്കമില്ലാത്ത ഏതൊക്കെ സർവചരാചരങ്ങൾ ഈ ആകാശ ഭൂമികളും അതിന്റെ ഇടയിലുമുണ്ടോ, അതിനെ എല്ലാത്തിനെയും ഞാൻ സൃഷ്ടിച്ചത് എന്തിനാ? ഞാൻ അതിനെ ഒന്ന് സൃഷ്ടിച്ചിട്ടില്ല. ഒരു വിനോദത്തിന് വേണ്ടി, ഒരു കളിതമാശക്ക് വേണ്ടി ഞാൻ ഇതിനെ സൃഷ്ടിച്ചതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുകയാണ്, ആകാശം കാണുമ്പോൾ ചിന്തിക്കണേ, ഭൂമി കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണേ, ആകാശ ഭൂമികളെ ഞാൻ സൃഷ്ടിച്ചത് ഒരു വിനോദത്തിന് വേണ്ടിയല്ല, വെറുതെ സമയങ്ങളെയാണല്ല. അല്ലാഹു തന്നെ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഏറാകാശങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്. ആകാശത്തെയും ഭൂമിയെയും ഞാൻ സൃഷ്ടിച്ചത് വെറും 6 ദിവസം കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ആകാശ ഭൂമികളെ ഞാൻ സൃഷ്ടിച്ചത് അല്ലദീ ഖലഖ സമാവാതി വല്ലറള ഫീ സിത്തത്തി അയ്യാം, 6 ദിവസം കൊണ്ടാണ് ഞാൻ ഇതിനെ പടച്ചു തീർത്തത്. എന്തിനാണ് സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ? ചിന്തിക്കാനല്ലേ ഖുർആൻ നമ്മോട് പറഞ്ഞത്? ചിന്തിക്കാത്തവൻ ഏറ്റവും വലിയ മൂഢനാണെന്ന് പറഞ്ഞ, ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാത്തവൻ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാ ത്തവന്. നമുക്കറിയാമല്ലോ ഖുർആൻ ചിന്തയ്ക്ക് നൽകിയ പ്രാധാന്യം എന്താണ്. 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നാൽ ആ കൈകെട്ടി നിസ്കരിക്കുന്നവൻ സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നിസ്കരിക്കുന്നവൻ നോക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോ 2 റക്അത്ത് റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ പോവുകയാണ്? കൈകെട്ടി നിസ്കരിക്കുമ്പോ മുമ്പിൽ നിൽക്കുന്ന ഇമാം ഓതുകയാണ് 2-ാമത്തെ റക്അത്ത്.
അള്ളാഹുവിന്റെ ഖുർആൻ ഓതുകയാണ് മുമ്പിൽ നിൽക്കുന്ന ഇമാം. അവല യൻറൂന, നിങ്ങൾ നോക്കുന്നില്ലേ, ഇല ഇബിലി കൈഫ ഖുലഖത്, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. എവിടെയാണ് നിൽക്കുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, സുജൂദ് ചെയ്യുന്നിടത്ത് നോക്കണേ. ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു ഒട്ടകം വന്ന് നിന്നാൽ നോക്കാൻ പാടില്ല, അവിടേക്ക് നോക്കാൻ പാടില്ല. അവന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. എന്നിട്ടും ഇമാം ഓതുകയാണ്, അവരായുറൂനാ, നിങ്ങൾ നോക്കുന്നില്ലയോ, ഇലല്ലിബിനി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കുന്നില്ലയോ, വൈലസമായി കൈഫ റുഫിഅത്, ഈ ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കുന്നില്ലയോ, വൈലല്ലറലി കൈഫ സുതിഹത്, ഈ ഭൂമി എങ്ങനെയാണ് വിരിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്, വൈലൽ ജിബാലി കൈഫ നുസിബത്, ഈ ഗിരിശൃംഗങ്ങൾ എങ്ങനെയാണ് ആണിയടിച്ചതുപോലെ നാട്ടി നിൽക്കപ്പെടുന്നത്. ഹിമാലയ പർവ്വതത്തെ നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? സഹാറ മരുഭൂമി നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? ലോകത്തിന്റെ പർവ്വത നിരകങ്ങൾ നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? എവിടെയാണ് ഓതുന്നത്? നിസ്കാരത്തിലാണ്. നിസ്കാരത്തിലാണെങ്കിലോ അല്ലാഹുവല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അതേ റബ്ബ് തന്നെ പറയുന്നു, ഒട്ടകത്തെ ചിന്തിക്കാത്തതെന്താ? സഹോദരങ്ങളെ, ചിന്തിക്കുന്നവനെ സത്യം കണ്ടെത്താൻ കഴിയൂ, ചിന്തിക്കുന്നവനെ ഈ ലോകത്തല്ലാനെ കണ്ടെത്താൻ കഴിയൂ. വെറുതെ മസ്തിഷ്കം പോയി എവിടെയെങ്കിലും പണയം വെച്ചാൽ, ആരുടെയെങ്കിലും ചിന്തകൾ വാടകക്കെടുത്താൽ, ആരുടെയെങ്കിലും ആശയങ്ങൾ വാടകക്കെടുത്താൽ, ആ വാടകക്കെടുക്കൽ കൊണ്ട് നിനക്ക് അല്ലാനെ കണ്ടെത്താൻ കഴിയില്ല, നിനക്ക് ആഖിറത്തെ കണ്ടെത്താൻ കഴിയില്ല. ചിന്തിക്കാൻ നിനക്ക് കഴിയണം. ചിന്തിക്കാനല്ലയോ നിനക്ക് ഞാൻ ഹൃദയം തന്നത്, കാണാനല്ലയോ നിനക്ക് ഞാൻ കണ്ണ് തന്നത്, കേൾക്കാനല്ലയോ നിനക്ക് ഞാൻ കാത് തന്നത്. കേൾക്കാൻ തന്ന കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവർ, കാണേണ്ട കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്തവർ, ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവർ, അവര് നാൽക്കാലികളെക്കാൾ അത് പതിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ചിന്തിക്കാൻ കഴിയണം നമുക്ക്, ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അകക്കണ്ടുറങ്ങുന്നു നോക്കിക്കെ മൂടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേടാ. അകക്കണ്ടുറന്നു നോക്കിക്കെ മൂടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേടാ. അകക്കുൾ തുറക്കുള്ളടക്കല്ലേ മാടാ, മൂടിട്ട ജപ്പിൽ മുത്തുണ്ട് കേടാ. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് ഏറ്റവും കൂടുതൽ പറഞ്ഞതാ, നിങ്ങൾ ചിന്തിക്കാത്തതെന്താ? ഒന്ന് ചിന്തിക്കണം. ഇനി ഒരു മണിക്കൂർ നമ്മുടെ ചിന്തയുടേതാണ്. ചിന്തിക്കാൻ വേണ്ടി കണ്ണും കാതും തുറന്നിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ രാവിലെ എഴുന്നേറ്റു തിന്നു കുടിച്ചു, രാത്രി കടന്നുറങ്ങി, രാവിലെ വീണ്ടും എഴുന്നേറ്റു വീണ്ടും തിന്നു കുടിച്ചു മദിച്ചു രസിച്ചു കുളിച്ചു കഴിച്ചു എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി, ഇങ്ങനെ ഓരോ ദിവസവും മാറ്റി നടത്താനുള്ളവരാ നമ്മൾ. ചിന്തിക്കണ്ടേ കുറച്ചു നേരം? പടച്ചവനെ, ഈ ആകാശം എന്തിനാ, ഈ ഭൂമി എന്തിനാ, ഈ സൂര്യൻ എന്തിനാ, രാത്രി എന്തിനാ, പകലെന്തിനാ, ഇത് ചിന്തിക്കണ്ടേ? അള്ളാഹു കണ്ണ് തന്നതും കാത് തന്നതും കൽബ് തന്നതും ചിന്തിക്കാനും കാണാനും കേൾക്കാനും അല്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ സിനിമാ പാട്ട് മാത്രം കേട്ടാൽ മതിയോ? ഈ കണ്ണുകൊണ്ട് നമ്മൾ സിനിമ മാത്രം കണ്ടാൽ മതിയോ? ഈ ഹൃദയം കൊണ്ട് നമ്മൾ കാമുകയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയോ? അതിനുള്ളതാണോ ഇത്? അല്ല, ഇത് തന്നതെന്തിനാ? അവനെ കുറിച്ച് ചിന്തിക്കാനല്ലേ? അല്ല ചോദിച്ചില്ലേ, വഫി അംബുസിക്കും മനുഷ്യ, നിന്റെ ശരീരം അഫലാ തുബ്സിറു, നീ നോക്കാത്തത് എന്താ? വഫി അംബുസിക്കും, നിന്റെ സ്വന്തം ശരീരം ഉണ്ടല്ലോ, ആ ശരീരത്തെ അഫലാ തുബ്സിറു, നീ കാണുന്നില്ലേ? നിനക്ക് രണ്ട് കണ്ണ് തന്നിട്ടുണ്ട്, ആ കണ്ണുകൊണ്ട് നിന്റെ ശരീരത്തെ ഒന്ന് നോക്ക്, എന്നിട്ട് നീ അല്ലാഹുവിനെ കാണാത്തതെന്താ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിച്ചതുപോലെ നമുക്ക് നോക്കാൻ കഴിയണം. 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുടച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് വൈദ്യശാസ്ത്രജ്ഞനായ സർ CEM ജോഡ് പറയുന്നത്. മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനമേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം നിർമ്മിക്കാം. മനസ്സിലായോ?
പത്ത് ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊടുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കൂട് വെള്ളയെടുക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടുകൂടച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുമ്പോ കഴിയുമെങ്കിൽ എന്താ ഉണ്ടാക്കാൻ കഴിയാത്തത്? സമ്മതിക്കാൻ നമുക്ക് ഇത്രയും അസംസ്കൃത പദാർത്ഥങ്ങൾ കൂട്ടിവെച്ചിട്ട് കണ്ണുള്ള, കാതുള്ള, കയ്യുള്ള, കാലുള്ള, ഹൃദയമുള്ള, പുരികമുള്ള, സർവ്വതുമുള്ള ഒരു മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കാം. പക്ഷേ അവന്റെ കാലൊന്ന് ചലിക്കാൻ, അവന്റെ കണ്ണൊന്ന് നിമവെട്ടാൻ, അവന്റെ പുരികമൊന്ന് വളരാൻ, അവന്റെ നഖമൊന്ന് വളരാൻ, അവന്റെ ശരീരത്തിനൊരക്കം സംഭവിക്കാൻ, അവന്റെ മൂക്കിലൂടെ ശ്വാസം താഴേക്ക് പോകാൻ, വെളിയിലോട്ട് പോയ ശ്വാസം അകത്തോട്ടൊന്ന് വലിച്ചെടുക്കാൻ അവന്റെ ശരീരത്തിൽ ഒരു റൂഹ് വേണ്ടേ? ആരാത് കൊടുക്കുക? ആരാവനൊരു റൂഹ് കൊടുക്കുക? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നബിയേ, അങ്ങയോട് വന്നിട്ട് അവർ ആത്മാവിനെ കുറിച്ച് ചോദിക്കും, അവരോട് പറഞ്ഞു കൊടുക്കണം, കുലിർറൂഹുമിൻ അംറി റബ്ബീ, അതെന്റെ അള്ളാഹു മാത്രം അറിയുന്ന രഹസ്യമാണ്, അവനല്ലാതെ മറ്റൊരാൾക്കറിയില്ല. സഹോദരങ്ങളെ, ഈ ശരീരമല്ല, ശരീരത്തിന്റെ അകത്തൊരു റൂഹുണ്ട്. ആ റൂഹ് തന്നിട്ടല്ല പറഞ്ഞു സഞ്ചരിച്ചു കൊള്ളുക, ഈ ഭൂമിയിലൂടെ നീ സഞ്ചരിച്ചു കൊള്ളുക, നിന്റെ ശരീരം മാത്രമല്ല സഞ്ചരിപ്പിക്കാൻ ഒരു ആത്മാവ് കൂടിയുണ്ട്. എന്നിട്ടല്ല പറഞ്ഞു, മനുഷ്യ നിനക്ക് ഞാൻ ശരീരം തന്നത് എന്തിനെന്നറിയുമോ? വെറുതെ തിന്നുകുടിച്ച് മതിച്ച് രസിക്കാനല്ല. സീറോ ഫില്ലർ, നീ ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിലൂടെ നീ സഞ്ചരിക്കുക. അള്ളാഹുവിനെ നിഷേധിച്ചവരുടെ അന്ത്യം എങ്ങനെയായിരുന്നെന്ന് കണ്ണു തുറന്നെന്ന് നീ നോക്കുക. ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് നീ അള്ളാഹുവിനെ കണ്ടെത്തുക എന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചിന്തിക്കാൻ കഴിയണം നമുക്ക്. അതിലൂടെ ലോകാവസാനം അറിയാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ചിന്തിക്കണം. ചിന്തിക്കാനാണ് അള്ളാഹ് നമ്മളെ പഠിച്ചത്. അല്ലാതെ വെറുതെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയോ? ആകാശത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ? ചന്ദ്രനെ കുറിച്ച് ചിന്തിക്കണ്ടേ? സൗരന്മാര് ചിന്തിക്കാൻ തയ്യാറല്ലെന്ന്. പക്ഷെ ചിന്തിച്ചില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? കേട്ടോളീൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നപ്പോ അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ട്. തർക്കം മറ്റൊന്നുമല്ല, ചിന്തിക്കണം, എന്നിട്ട് അതിലൂടെ നമുക്ക് ലോകാവസാനം കാണാം. അവിടത്തെ തർക്കവിഷയം മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതായിരുന്നു. സഹാബാക്കൾ തമ്മിൽ വലിയ തർക്കം. റസൂലുള്ള വഫാത്തായി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നമ്മൾ സഹകരിക്കുമ്പോ ജീവിക്കുമ്പോ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതായിരുന്നു? ഓരോ സഹാബാക്കളും പ്രവാചകനോട് ഏറ്റവും അടുപ്പമുള്ള സഹാബാക്കൾ അവര് പറയാൻ തുടങ്ങി, ഞാനും റസൂലുള്ളാഹി തമ്മിൽ പോയപ്പോ നടന്നപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതാണ് അത്ഭുതം. അത് വിവരിച്ച ഉടനെ അടുത്ത സഹാബി പറഞ്ഞു, അല്ല, ഞാനും പ്രവാചകനും കൂടി നടന്നു പോകുമ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതാണ് വലിയ അത്ഭുതം. അത് തീർന്നപ്പോ അടുത്ത സഹാബി പറഞ്ഞു, അതിനേക്കാൾ വലിയ അത്ഭുതം പ്രവാചകന്റെ അടുത്ത് നടന്ന് എനിക്കറിയാം. അങ്ങനെ തങ്ങളുമായി ചേർത്തപ്പെട്ട് പ്രവാചകന്റെ ജീവിതത്തിന്റെ അത്ഭുതങ്ങളെ നിർവചിക്കാൻ സഹാബാക്കൾ മത്സരമായി. പ്രവാചകൻ വഫാത്തായി, ഇല്ല, ഞാനും റസൂലുള്ളാഹി ഇങ്ങനെ പോയപ്പോഴാണ് ഇത്രയും വലിയ അത്ഭുതം നടന്നത്. അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങേക്ക് ആയിരം ആയിരം സലാം. ലോകത്ത് ഇതുപോലൊരു നേതാവിനെ കണ്ടെത്താൻ പറ്റുമോ? അതുകൊണ്ടല്ലേ റൗളാ ശരീഫിന്റെ മുമ്പിൽ ചെന്നിട്ട് മുഹമ്മദ് അസദ് പോലും പറഞ്ഞത്, പച്ച കുബ്ബയുടെ കീഴിൽ അന്തി ഉറങ്ങുന്ന നേതാവേ, അങ്ങയുടെ അനുയായികളെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു നേതാവിനെയും അനുയായികളെ എത്രത്തോളം സ്നേഹിച്ചിട്ടില്ല. വിട പറഞ്ഞു പോയി 1400 വർഷം കഴിഞ്ഞിട്ടും കാണാത്ത ജനതയുടെ ചുണ്ടിലും സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഈ സലാത്ത് ഇങ്ങനെ തന്നെ ചുണ്ടിലുണ്ടാവും. ആരെന്തൊക്കെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ
അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. അവസാനം ഓരോ സഹാബാക്കൾ തമ്മിൽ പറഞ്ഞു 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 അവസാന സഹാബാക്കൾ തമ്മിൽ വലിയ തർക്കമായി. ആർക്കും ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു സഹാബിയും വിട്ടുകൊടുത്തില്ല. എന്റെ റസൂലുള്ള എന്റെ കൂടെ നടന്നപ്പോ ഉണ്ടായതാ ഏറ്റവും വലിയ അത്ഭുതം. ഒരു സഹാബിയും വിട്ടുകൊടുത്തില്ല. അവസാനം ഭയങ്കര തർക്ക വിതർക്കങ്ങളായി, അന്തരീക്ഷം ശബ്ദമുഖരിതമായി. എന്തിന്റെ പേരിലാ, എന്തിന്റെ പേരിലാ? വാശി കാണിക്കാനൊന്നുമല്ല, പ്രകടനം നടത്താനല്ല, കൊടിപൊക്കാനല്ല, ആസ്ഥാന മന്ദിരം കെട്ടാനല്ല. സഹാബാക്കൾ തമ്മിൽ ശബ്ദമോലാഹലങ്ങൾ ഉണ്ടായി. അല്ലാണ്ട് റസൂലും ഞാനും തമ്മിൽ നടന്നപ്പോൾ നടന്ന സംഭവമാ അത്ഭുതകരമായ സംഭവം. ഇങ്ങനെ പ്രവാചകന്റെ അനുയായികൾ തമ്മിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകാതെ വന്നപ്പോ ആ സമൂഹത്തിന്റെ നടുവിലെ കെടുന്നേറ്റ് നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സഹാബാ നിങ്ങളാരും തർക്കിക്കണ്ട, അല്ലാണ്ട് റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം പറഞ്ഞിട്ട് നിങ്ങളാരും പരസ്പരം വാശി കൂട്ടേണ്ട, മത്സരം വേണ്ട, അല്ലാണ്ട് റസൂലിന്റെ ജീവിതത്തിന്റെ അത്ഭുതം ഏതെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നത് അങ്ങനെ നിർവധിക്കാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരെന്നറിയുമോ? സഹോദരിമാരെ കേൾക്കണം, അതാരെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് അല്ല, ഉമർ ഇബ്നു ഖത്താബ് അല്ല, അല്ലാണ്ട് റസൂലിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം പറയാൻ കഴിയുന്നത് ആർക്കെന്നറിയുമോ? ഉമ്മുൽ മുഅ്മിനീൻ ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ ഭാഗ്യം ലഭിച്ച റിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങാൻ കഴിഞ്ഞ ആയിഷ ബീബിക്കാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുക. അതുകൊണ്ട് നമുക്ക് ആയിഷ ബീബിയുടെ അടുക്കലേക്ക് പോകാം. സഹാബാക്കൾ എല്ലാവരും കൂടി ആയിഷ ബീബിയുടെ അടുക്കലെത്തി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചു, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബിയെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഏതെന്നറിയാൻ ഞങ്ങൾ തമ്മിൽ വല്ലാത്ത തർക്കത്തിലാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ എല്ലാ രഹസ്യ നിമിഷങ്ങളിലും പങ്കെടുത്തത് നിങ്ങളല്ലയോ? നിങ്ങൾക്കറിയാത്ത എന്താണ് തിരുദൂതരുടെ ജീവിതത്തിലുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം ഏതെന്ന് പറയുമോ? ആ സമയത്ത് ആയിഷ ബീവിയുടെ മറുപടി അതിനേക്കാൾ തർക്കമുള്ള മറുപടി. ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമേ ഒരത്ഭുതമാണ്, ആ ജീവിതമേ ഒരത്ഭുതമാണ്, ആ ജീവിതമേ ഒരു വിശ്വാത്ഭുതമാണ്. തേരി ജിന്ദഗി തേരി കമാലഗേ സല്ലു അലൈഹി വാലിഹി സല്ലു അലൈഹി വാലിഹി. ഓ നബിയേ, അങ്ങയുടെ ജീവിതമല്ലയോ അങ്ങയുടെ പരിപൂർണത? ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമേ ഒരത്ഭുതമാണ്, എങ്കിലും ഇന്നതാണ് അത്ഭുതമെന്ന് തെരഞ്ഞെടുത്ത് പറയാൻ കഴിയില്ല. എങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം. ഖിയാമത്ത് നാള് പറയുമ്പോ, സൂര്യന്റെ തകരച്ച പറയുമ്പോ, മുസ്ലിം സമൂഹമേ ഈ സംഭവം നിങ്ങൾ നെഞ്ചിലേറ്റിയെടുക്കണം, ഇനിയുള്ള ജീവിതത്തിന്റെ ഒരു ഭാഗം അതിനു വേണ്ടി മാറ്റിവെക്കണം. പ്രത്യേകിച്ച് എന്റെ വിദ്യാർത്ഥികളോട്, പ്രത്യേകിച്ച് എന്റെ വിദ്യാർത്ഥികളോട് ആയിഷ ബീവി പറയാൻ തുടങ്ങി. ഞാനും പ്രവാചകനും ഒരു ദിവസം എന്റെ ശയ്യയിൽ ശയിക്കുമ്പോ, ഞങ്ങൾ രണ്ടുപേരും ഒരു കിടപ്പറയിൽ കിടന്നിറങ്ങുമ്പോ ആയിഷ ബീവിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, തലസിക്ക ജിൽദുഹു അലാ ജിൽദി, എന്റെയും പ്രവാചകന്റെയും തൊക്കുകൾ തമ്മിൽ പരസ്പരം ചേർന്നിരിക്കുമ്പോ രണ്ടുപേരും കിടപ്പറയിൽ കിടക്കുകയാണ്. പ്രവാചകൻ ഉറക്കത്തിലേക്ക് മയങ്ങി വീടുമ്പോ, ഉറക്കത്തിലേക്ക് മയങ്ങി വീണ റസൂലുള്ള പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്തോ കേട്ട് പേടിച്ചതുപോലെ, എന്തോ കണ്ട് ഭയന്നതുപോലെ പാതിരാ സമയത്ത് ഉറക്കത്തിൽ നിന്ന് പ്രവാചകൻ ഞെട്ടി എഴുന്നേറ്റു. അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, എന്താണ് തിരുദൂതരെ? ആയിഷ, ആയിഷ, എന്റെ അല്ലാഹുക്ക് വേണ്ടി എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് ഇബാദത്ത് ചെയ്യണം, അനുവാദം തരുമോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇതുപോലൊരു മാതൃക കാണാൻ കഴിയുമോ ലോക സമൂഹത്തിൽ? പാതിരാ സമയത്ത് കിടപ്പറയിൽ കിടക്കുമ്പോ, കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സ്വന്തം ഭാര്യയോട് അനുവാദം ചോദിച്ചാ, അത് അവളുടെ അവകാശമാണ്, അവളുടെ അവകാശമാണ്. എഴുന്നേറ്റ് പോകുമ്പോഴും സ്വന്തം ഭാര്യയോട് അനുവാദം ചോദിച്ചാ, എവിടേക്കാണ് പോകുന്നത്,
നിസ്കാരത്തിനാണ് അനുവാദം ചോദിച്ച ലോകത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ മഹിതമായ മാതൃകയെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവി പറഞ്ഞു, ഭർത്താവിനേക്കാൾ വലിയ ഭാര്യയാകുന്നത് പോലെ ഭർത്താവിനേക്കാൾ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയായ ആയിഷ ബീവി പറഞ്ഞു, നബിയേ അങ്ങും അങ്ങയുടെ അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ എന്തിനാണ് തടസ്സം നിൽക്കുക? അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റു മസ്ജിദുൽ നബവിയിലോട്ട് കടന്നു വന്നു ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ പാതിരാവിന്റെ നിശബ്ദതയിൽ മദീന നഗരം മുഴുവനും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ചു കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ വളു ചെയ്തു. രണ്ടരക്ക നിസ്കരിക്കുകയാണ്. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്തു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആലി ഇംറാൻ മുഴുവനും പാരായണം ചെയ്തു. മൂന്നര ജുസുകളോളം നീണ്ടു നിൽക്കുന്ന രണ്ട് സൂറത്തുകൾ അത് രണ്ടു മോദി പാരായണം ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ സലാം വീട്ടിയിട്ട് പ്രവാചകൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തി വിങ്ങി വിങ്ങി കരയാണ്ടുടങ്ങി. റസൂലുള്ള പൊട്ടി പൊട്ടി കരയുകയാണ്. രാത്രിയിൽ നിന്ന് പ്രവാചകൻ നിസ്കരിച്ചിട്ട് കരയുകയാണ്. വീണ്ടും നിസ്കാരം, വീണ്ടും ദുആ, പിന്നീടും കരച്ചിലാണ്. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വറ്റവേ കിഴക്കൻ ചക്രവാളത്തിൽ പ്രവാടത്തിന്റെ രേതസ്കിരണങ്ങൾ തുടരാണ്ടുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാടകന്റെ മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ബിലാവതി അള്ളാഹുവിന്റെ പള്ളിയുടെ മുറ്റത്തെത്തുമ്പോ ആദരവായ പ്രവാടകന്റെ സുജൂദിൽ കിടന്നുള്ള കരച്ചിലെ കേൾക്കാം. ബഹുമാനപ്പെട്ട ബിലാവതി അള്ളാഹു താലാഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ബിലാവതി അള്ളാഹു അന്നുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ ആ സഹോദരങ്ങളെ ബിലാലിന് സഹിക്കാൻ കഴിയുക? അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് കണ്ട ബിലാലിന് സഹിക്കാൻ കഴിയുമോ? എവിടെയൊക്കെ തന്റെ കണ്ണുനീര് തണ്ടിലൂടെ തടം തല്ലിയാ തുടുകയോ ആ സമയത്തൊക്കെ തന്റെ കണ്ണുനീര് തുടച്ചു തന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കമ്പത്തകിന്റെ വിജയേശുവായി കടന്നു വരുമ്പോ കഅബാലയം എന്ന സവർണ കട്ടാരത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പുറകിൽ പതിനായിരക്കണക്കിന് സഹാബത്ത് നിൽക്കുമ്പോ കഅബാലയം എന്ന കൊട്ടാരത്തിന്റെ മുകളിലോട്ട് കയറി ബാങ്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു, ഐന ബിലാൽ, ഐന ബിലാൽ, എവിടെ ബിലാൽ? എവിടെ ബിലാൽ? എവിടെ? കറുകറുത്ത ബിലാൽ എവിടെ? കറുകറുത്ത ബിലാൽ എവിടെ? ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് കരിമാടി കുട്ടനെ പോലെ അടിമ കടന്നു വരുന്നു. ലബ്ബൈക വസൈദൈക യാ റസൂലല്ലാഹ്, നബിയേ വന്നു നബിയേ. കയറ് ബിലാലേ കൈബാലയത്തിന്റെ മുകളിലോട്ട്. ബിലാവതി അള്ളാഹു എന്ന് കൈബാലയത്തിന്റെ മുകളിൽ കയറി ആദ്യമായി വിശ്വമാനവീക സംസ്കാരത്തിന്റെ തക്ബീറിന്റെ നാണം മുടക്കാൻ അനിവാരം കിട്ടിയ ബിലാല് പകച്ചു നിൽക്കുമ്പോ ഉമർ ഫാറൂഖ് കൊതിച്ചു, അബൂബക്കർ കൊതിച്ചു, ഉസ്മാൻ റളി അള്ളാഹു എന്ന് കൊതിച്ചു. പക്ഷേ ആ നിറുക്ക് വീണ് കിട്ടിയത് ബിലാലിനാണ്. കൈബാലയത്തിന്റെ മുകളിലേക്ക് കറുകറുത്ത അടിമ ചാടി കയറിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കൈബാലയത്തിന്റെ മുകളിലൂടെ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ നാദം പടർന്നെടുക്കുമ്പോ മറുഭാഗത്ത് നിൽക്കുന്ന ഖുറൈശ് കൂട്ടങ്ങൾ ആക്രോശിച്ചില്ലയോ? അലം നജിദ് മുഹമ്മദുന ഗൈറ ഹാദൽ ഖുറാബിൽ അസ്വദ്, ഈ കരിങ്കാക്കയല്ലാതെ മറ്റൊരാളെ മുഹമ്മദിന് കിട്ടിയില്ലേ ഞങ്ങളുടെ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ? അപഹാസത്തിന്റെ ശരങ്ങൾ ഏറ്റുപിടയുമ്പോ കൂടെയുള്ള അബൂദൽ ഗിഫാരി പോലും ചോദിച്ചു പോയി, റളിയല്ലാഹു അൻഹു, അലൈസൈബിനുൽ ബയാദ് ഫളുറുന്ന ലബിന സവാദി, വെളുത്തവന്റെ മക്കൾക്ക് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ലേ? കറുത്തവനാണോ ബാങ്ക് വിളിക്കേണ്ടതെന്ന് അസഹിഷ്ണുതയോടെ അബൂദൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ സ്വന്തം കൂട്ടുകാര് തന്നെ പരിഹസിച്ചപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടുകളോടെ റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വിങ്ങി പൊട്ടിയ ബിലാല്, അള്ളാഹുവിന്റെ റസൂൽ ആ കറുകറുത്ത കറുത്ത രൂപത്തെ തന്റെ റിസാലത്തിന്റെ നെഞ്ചകത്തോട് ചേർത്ത് വെച്ച് തന്റെ കൈകൾ കൊണ്ട് ബിലാലിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റിയിട്ട് എന്തിനാണ് ബിലാലെ കരയുന്നത്? എന്തിനാ? ഒരു വെളുത്തവൻ ഒരു കരുത്തവനേക്കാളോ, ഒരു പണ്ഡിതൻ ഒരു പാമരനേക്കാളോ, ഒരു മുതലാളിക്കൊരു തൊഴിലാളിയേക്കാളോ ഇസ്ലാമിന് ശ്രേഷ്ഠതയില്ല. അല്ലാഹുവിനോടുള്ള തഖ്വയുടെ മാനദണ്ഡമനുസരിച്ചല്ലാതെ
എപ്പോഴൊക്കെ താൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? ആ സമയത്തെല്ലാം തന്റെ കണ്ണുനീര് പൊടച്ച് സാന്ത്വനത്തിന്റെ മലരാണികൾ തനിക്ക് തന്ന പ്രവാചകൻ, ആ പ്രവാചകനാണ് മസ്ജിദിൽ നബവിയിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ചു വിളിച്ചു പൊട്ടി വിളിച്ചു പോയി, ഇദാ കബി വ ഉമ്മി യാ റസൂലല്ലാഹ്, മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ്, എന്റെ മാതാവും പിതാവും അങ്ങേക്ക് സമർപ്പിക്കുന്ന നബിയെ, എന്തിനാണ് നബിയെ പൊട്ടിക്കരയുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ലോകാവസാനത്തിന്റെ അടയാളത്തിന്റെ പഠനത്തിലോട്ട് കടക്കുകയാ. ചിന്തിക്കണം സഹോദരങ്ങളെ, ചിന്തിക്കണം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് തന്റെ കരഞ്ഞു തളർന്ന മുഖമുയർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബിലാലേ എങ്ങനെയാണ് കരയാതിരിക്കുക? എങ്ങനെയാണ് രോദനം ഉയരാതിരിക്കുക? ഇന്നലെ രാത്രിയിൽ ഞാൻ എന്റെ വീട്ടിൽ കിടക്കുമ്പോ ആകാശത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി ആയത്തുകൾ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടു. അത് കേട്ടപ്പോട് പിന്നെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഓതിക്കൊടുക്കാൻ തുടങ്ങി. തലേ ദിവസം രാത്രി തനിക്കിറങ്ങി ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂല് ഓതിക്കൊടുക്കാൻ തുടങ്ങി. السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا على جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്ത് ഇറങ്ങി. സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക, ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, ആകാശത്തെ അല്ലാഹു പടച്ചതിലുണ്ട്, ഭൂമി അല്ലാഹു നിർമ്മിച്ചതിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ രാത്രിയും പകലും മാറി മാറി വരുന്നതിലുണ്ട്. എന്തേ 12 മണിക്കൂർ പകൽ, 12 മണിക്കൂർ രാത്രി, ഏതെങ്കിലും ഒന്ന് പോരായിരുന്നോ? ഈ രാപകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചിന്തിക്കാൻ കഴിയണം, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുള്ളൂ. ആരാണ് ചിന്തിക്കുന്നവരെന്നറിയുമോ? എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഞാൻ പറയുമ്പോൾ അത് കേട്ടിട്ട് മാത്രമല്ല ചിന്തിക്കേണ്ടത്, അല്ല പറഞ്ഞ് ചിന്തിക്കേണ്ടത് എപ്പോഴൊക്കെയാണ്? അല്ലാഹുവിനെ അവർ സ്മരിക്കുന്നവരാണ് ഖിയാമന്നവർ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവർ പാർശ്വങ്ങളുടെ മേൽ ശയിക്കുമ്പോഴും അവരെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാ? സഹോദരങ്ങളെ, ആയത്തിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ പഠിക്കുന്നവരല്ലയോ നിങ്ങൾ? ഒരു മനുഷ്യൻ ആകാശത്തെ കുറിച്ച് ചിന്തിക്കണമെപ്പോൾ? അവൻ നിൽക്കുമ്പോൾ, അവൻ ഇരിക്കുമ്പോൾ, അവൻ കിടക്കുമ്പോൾ, ഇങ്ങനെ അവൻ ചിന്തിച്ച് 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 ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ ചിന്തിക്കുമ്പോ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അവൻ പറഞ്ഞു പോകും, അല്ലാഹുവേ അല്ലാഹുവേ റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതില. അല്ലാഹുവേ ഇതൊന്നും വെറുതെ തമാശക്ക് നീ പടച്ചതല്ല, ഇത് വെറുതെ ഒരു വിനോദത്തിന് നീ പടച്ചതല്ല. അതുകൊണ്ട് അല്ലാഹുവേ സുബ്ഹാനക ബഖിന അദാബന്നാർ, നാളെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലാഹുവിനെ കണ്ടെത്താത്തവൻ നാളെ നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാണ്. കല്ലുകുടിച്ചവൻ മാത്രമല്ല നരകത്തിൽ, ചീട്ട് കളിച്ചവൻ മാത്രമല്ല നരകത്തിൽ. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലാഹുവിനെ കണ്ടെത്താതെ ആ അല്ലാഹുവിനെ പോലും വലിച്ചെറിഞ്ഞിട്ട് അതിനോട് പങ്കുചേർക്കുന്നവൻ, അവൻ നാളെ നരകത്തിലാണ്, അവൻ നാളെ നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
ഇത് കേട്ടിട്ട് എങ്ങനെയാണ് ബിലാലെ ചിന്തിക്കാതിരിക്കുക? അതുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പള്ളിയിൽ വന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു വാക്കുകൂടി, വൈലുൽ ലിമൻ കറാഹാദിഹില്ലായ വലം യതഫക്കറു ഫീഹാ. വൈലുന്നൊരു മനുഷ്യൻ നശിച്ചു പോകട്ടെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് വൈലുന്നൊരുവനാണ് നാശം. ലിമൻ കറാഹാദിഹില്ലായ ഈ ആയത്തവൻ പാരായണം ചെയ്തു, പക്ഷേ വലം യതഫക്കറു ഫീഹാ അതിനെ കുറിച്ച് അവന് ചിന്തിച്ചിട്ടേയില്ല. അങ്ങനെയുള്ളവനാണ് നാശമെന്ന് റസൂലുള്ള പറയുമ്പോ, സഹോദരങ്ങളെ, സ്വർഗ നരകങ്ങൾ മാത്രമല്ല ആകാശ ഭൂമികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. അതിനുള്ള അറിവ് വേണം, അതിനുള്ള വിദ്യാഭ്യാസം വേണം. ലൗകികമെന്നും ഭൗതികമെന്നും വേദിരിച്ചിട്ട്, ഭൗതികമെന്നും ആത്മീയമെന്നും വേദിരിച്ചിട്ട് നിങ്ങളെ കളയാനുള്ളതല്ല. രണ്ടും സമന്വയിക്കുമ്പോഴാണ് റബ്ബിനെ കണ്ടെത്തുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തവന് നരകമാണ്. സഹോദരങ്ങളെ, നമുക്ക് നരകം വേണ്ട. നമ്മൾ എപ്പോഴും നബിനോട് പറയുന്നവരാണ് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ഭൂമിയെ കുറിച്ച്, ചിന്തിക്കാം നമുക്ക് സൂര്യനെ കുറിച്ച്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇസ്രാഫീൽ സൂറ എന്ന കാഹളത്തിൽ ഒന്നാമത് ഊതിക്കഴിഞ്ഞാൽ സൂര്യനെ ചുരുട്ടപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ എന്താ വിചാരിച്ച്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പും സക്കാത്തും മാത്രമാണെന്ന് കരുതി. ഇത് ഖുർആനാണ്. ഖുർആനിലെ 6600 പരം വരുന്ന ആയത്തുകളിൽ 1000-ലധികം വരുന്ന ആയത്തുകൾ ശാസ്ത്രവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അള്ളാഹുന്റെ സൂര്യ ഓതി തന്നെ എന്തിനാ? അള്ളാഹു ഇതിനെ കുറിച്ച് അള്ള തന്നെയാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ള തന്നെയാ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാൻ, നമുക്ക് ചിന്തിക്കാനോ സമയമില്ല. നമ്മളൊരു വകുതിനെ ശാസ്ത്രമാണെ, നമുക്ക് ദഹിക്കില്ല പോവാ. നമുക്കറിയുന്നത് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഈ ആകാശത്തെ അല്ല പടച്ചു. ഇസ്രാഫീൽ സൂറ എന്ന കാഹളത്തിൽ ആദ്യം ഊതിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത ശംസു കുവ്വിറത്, സൂര്യനെ ചുരുട്ടപ്പെടും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം. നമ്മളൊക്കെ വലിയ അഹങ്കാരത്തോടെ ചെയ്യണ ഒരു പരിപാടിയാണ് ലോകാവസാനത്തിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്നത്. ലോകാവസാനത്തെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഫ്ലാറ്റുകൾ പൊങ്ങുകയാണ്. ഫ്ലാറ്റ് 10 നില, 20 നില, 30 നിലയൊക്കെ ഫ്ലാറ്റുകൾ. ലോകത്ത് ഏറ്റവും വലിയ ഫ്ലാറ്റ് സംസ്കാരം വന്നു. വീട് വെക്കാനൊന്നും ആർക്കും സമയമില്ല. ഫ്ലാറ്റുകൾ പൊങ്ങുകയാണ്. മൊട്ടക്കുന്നുകളും പീഠഭൂമികളും ഒക്കെ ഇടിച്ചു നിരത്തി ജെ സി ബി കൊണ്ടുവന്നു. പണ്ടൊക്കെ മനുഷ്യമാണ്, ഇപ്പൊ ജെ സി ബി മതി. ജെ സി ബി ഇങ്ങനെ വരും, വന്നിട്ട് എല്ലാ കുന്നും ഇടിച്ചു നിരത്തി അവിടെ ഫ്ലാറ്റ് പണിയാണ്. ഈ ഫ്ലാറ്റ് പണിയും ലോകാവസാനവും തമ്മിലുള്ള ബന്ധം എന്താ? ഇൻഷാല്ലാ ഖുർആൻ എന്ന് പറയുന്നു നമുക്ക് നോക്കാം. എന്റെ വകയല്ല ഖുർആൻ. ഞാൻ ആരെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഖുർആൻ മറച്ചു വെക്കാൻ പറ്റൂല. സൂര്യനെ ചുരുട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ സൂര്യനെ ചുരുട്ടപ്പെടുക? സൂര്യനിലെ വാതകം ഹൈഡ്രജനും ഹീലിയവുമാണ്. ഹൈഡ്രജനും ഹീലിയവും ഉള്ളത് കൊണ്ടാണ് സൂര്യന് പ്രകാശം ഉണ്ടാകുന്നത് അല്ലേ? ഒരു വിളക്കിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചാൽ ആ മണ്ണെണ്ണ തീരുന്നത് വരെ അത് കത്തുകൊള്ളൂ. പിന്നെ രണ്ടാമത് ഇന്ധനം. ഒരു വണ്ടിയിൽ ഡീസൽ അടിച്ചാൽ അത് തീരുന്നത് വരെ അല്ലേ ഓടൂ? അത് കഴിഞ്ഞാൽ പിന്നീട് ഇന്ധനം. ഹൈഡ്രജനും ഹീലിയവും ഉള്ളത് കൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ആ സൂര്യനിൽ ഇനി ഏതാണ്ട് 500 വർഷവും കൂടി കത്താനുള്ള ഇന്ധനമേ സൂര്യനിൽ ഉള്ളൂ എന്നാണ് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ അനുമാനം. ചില ആളുകൾ 5 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും പുതിയ അനുമാനം 500 വർഷവും കൂടെ കത്താനുള്ള ഇന്ധനമേ സൂര്യനിൽ ഉള്ളൂ. ഈ ഹൈഡ്രജനും ഹീലിയവും തീർന്നു കഴിഞ്ഞാൽ സൂര്യന്റെ മരണ വാറണ്ട് നടപ്പായി കഴിഞ്ഞു. വാറണ്ട് കൊടുത്ത് ഒരു പ്രതിക്ക് വാറണ്ട് കോടതി പുറപ്പെടുവിച്ചാൽ കുറെ കഴിഞ്ഞാൽ പിന്നെ അവന് ജയിലടയ്ക്കും. ശാസ്ത്രജ്ഞന്മാരുടെ ഏറ്റവും പുതിയ ഭാഷ, സൂര്യനും മരണ വാറണ്ട് നൽകി കഴിഞ്ഞു. സൂര്യന്റെ ഇന്ധനങ്ങൾ തീരാൻ പോകുന്നു. ഹൈഡ്രജനും ഹീലിയവും തീരാൻ പോകുന്നു. ഇനി 500 വർഷം കൂടി കത്താനുള്ള ഇന്ധനമേ സൂര്യനിലുള്ളൂ. 500 വർഷം കഴിഞ്ഞാൽ ഹൈഡ്രജനും ഹീലിയവും തീർന്നു കഴിയുമ്പോൾ സൂര്യൻ ചുരുങ്ങാൻ തുടങ്ങും. ചുരുങ്ങി 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 അവസാനം സൂര്യൻ ചെറുതായി അത് ഒലിച്ച് വൈറ്റ് ഡാർഫ്, വെളുത്ത കുള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ നക്ഷത്ര സമൂഹത്തിലേക്ക് സൂര്യൻ ചുരുങ്ങും. ആ ചുരുങ്ങിയ സൂര്യൻ അവസാനം ചുരുങ്ങി ചുരുങ്ങി ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയിട്ടില്ലാത്ത
ഒരു പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കടന്നിട്ടില്ലാത്ത അർണോൾഡ് ജോസഫ് തൗയൻബിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഇല്ലിറ്ററേറ്റ് പ്രോഫറ്റ് ഓഫ് അറേബ്യ, അറേബ്യയിലെ നിരക്ഷരനായ പ്രവാചകൻ, അല്ലാഹുവിന്റെ റസൂൽ ഓതി പറഞ്ഞ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ലോകാവസാനം അടുക്കുമ്പോ സൂര്യനെ ചുരുട്ടപ്പെടും. കൗവറ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ച ഉസ്താദ്മാരോട് ചോദിച്ചറിയാം, നാല് രണ്ട് ഭാഗത്ത് പായ കിടന്നിട്ട് നമ്മൾ പായ ചുരുട്ടുമല്ലോ, കിടന്നുറങ്ങിയിട്ട് നമ്മൾ പാ ചുരുട്ടി എടുക്കുമല്ലോ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ കട്ടിലൊക്കെ ഉണ്ട്. പണ്ടൊക്കെയുള്ള ഉമ്മാരോടൊക്കെ ചോദിച്ചാൽ നമ്മുടെയൊക്കെ പഴയ കൊച്ചുകാലമൊക്കെ നോക്കിയാൽ താഴെ പഴയ പായ ഇങ്ങനെ ഇട്ടിട്ട് തലേണ വെച്ച് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും, പാ ചുരുട്ടും. ഇനി ചുരുട്ടിയില്ലെങ്കിൽ തന്നെ പായ എപ്പോഴും ചുരുട്ടി വെച്ചിരിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് ചുരുണ്ടു വരണ പായുണ്ട്. പാ രണ്ട് ഭാഗത്തു നിന്ന് ചുരുട്ടുന്നത് പോലെ കൗവറ എന്ന് പറഞ്ഞാൽ സൂര്യനെ അല്ലാഹു രണ്ട് സൈഡിൽ നിന്ന് ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരും. കല്യാണത്തിന് തീറ്റ കഴിഞ്ഞിട്ട് മറ്റേ തുണി ചുരുട്ടണം അതിന്. കാര്യം വലിയ നിസ്സാരമൊന്നുമല്ല സഹോദരങ്ങളെ. അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞ വഴിയിലൂടെ ശാസ്ത്രം നടക്കുക, ശാസ്ത്രം പറഞ്ഞ വഴിയിലൂടെ ഖുർആൻ അല്ല. സൂര്യൻ ഏതായാലും മരിക്കും എന്ന് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നിഗമനം. രണ്ടാമത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വഇദൻ നുജൂമുൻ ഖദറത്, വഇദൻ നുജൂമുൻ ഖദറത്, നക്ഷത്രങ്ങൾ മുഴുവനും ഉതിർന്ന് താഴോട്ട് വീഴും എന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെയാ നക്ഷത്രങ്ങളിലുള്ള വാതകവും ഹൈഡ്രജനും ഹീലിയവും തന്നെയാ? നമുക്കെല്ലാവർക്കും അറിയാം ഹൈഡ്രജനും ഹീലിയവും തകർന്നു കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ മുഴുവനും ഉരുകി ഉലിക്കാണ്ടുടങ്ങും. ഈ നക്ഷത്രങ്ങൾ ചുരുകാണ്ടുടങ്ങും, ചുരുങ്ങിയ നക്ഷത്രങ്ങൾ മുഴുവനും ഉരുകി ഉലിക്കാണ്ടുടങ്ങും. ആ നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ആകാശത്തിൽ ഒരു പൊട്ടക്കിണറുണ്ടത്രേ, ദ ബ്ലാക്ക് ഹോൾ തമോഗർത്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അഗാധമായ കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് നക്ഷത്രങ്ങൾ ഉരുകി ഉരുകിയതിന്റെ ദ്രാവകം ആ കുഴിയിലേക്ക് വീഴും. നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന പൊട്ടക്കിണർ പോലെയുള്ള ഒരു അഗാധതയിൽ പതിക്കുമത്രേ. ആ നക്ഷത്രങ്ങൾ ഉരുകി ഒലിക്കുന്ന ദ്രാവകം ഒരു സ്പൂണിൽ കോരിയെടുത്തു കൊണ്ടുവന്നിട്ട് ആ ഒരു സ്പൂൺ ദ്രാവകം ഭൂമിയിൽ തൂക്കി നോക്കിയാൽ ആ ഒരു സ്പൂൺ ദ്രാവകത്തിന് ഏതാണ്ട് ഒരു ടൺ ഭാരം ഉണ്ടാകുമെന്ന് ശാസ്ത്രലോകം പറയുമ്പോ സഹോദരങ്ങളെ അത്ഭുതത്തോടെ കേൾക്കുക. നക്ഷത്രങ്ങൾ ഉരുകി വലിക്കുന്ന ദ്രാവകം ഒരു സ്പൂണിൽ തൂക്കിയെടുത്തിട്ട് അത് കൊണ്ടുവന്ന് ഭൂമിയിലെ ത്രാസിൽ നോക്കിയാൽ അതിന് ഒരു ടണ്ണോളം ഭാരമുണ്ടാകും അത്രേ. ഇത് കണ്ടുപിടിക്കുന്നത് 2006 2006 ഈ സംഭവം കണ്ടുപിടിക്കപ്പെടുന്നത്, ബ്ലാക്ക് ഹോൾ കണ്ടുപിടിക്കപ്പെടുന്നത്. 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂല് മക്കയിൽ അറബികളോട് ഓതി കൊടുക്കുകയാണ്, ഫലാ ഉഖസിമു ബിമവാഖിഇൻ നുജൂം. ഓ മനുഷ്യ, കാര്യങ്ങൾ നീ ചിന്തിച്ചതുപോലെയല്ല. പരലോകത്തെ കുറിച്ച് പറയുന്ന സൂറത്തിൽ വാക്കേയിൽ ആയത്താണ് അല്ലാഹു പറയുന്ന, മനുഷ്യ നീ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഉഖസിമു, ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്. എന്തിനെ കൊണ്ടാണ് ഞാൻ സത്യം ചെയ്യുന്നതെന്നറിയുമോ? നക്ഷത്രങ്ങൾ ഉതിർന്നു വീടുന്ന, നക്ഷത്രങ്ങൾ ചെന്ന് വീടുന്ന ഒരു സ്ഥാനത്തെ പിടിച്ചിട്ട് ഞാൻ സത്യം ചെയ്യുകയാണെന്ന് ഖുർആൻ പറയുമ്പോ ഇമാം റാസി റഹിമഹുല്ലാ ഇവിടെ വ്യാഖ്യാനം പറയുന്നത് അറാദ ബിഹി മഗാരിബൻ നുജൂമി വമസാഖിതഹ, നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന, നക്ഷത്രങ്ങൾ പോയി പതിക്കുന്ന സ്ഥലമാണിത്. അല്ലാഹുവിന്റെ ഖുർആൻ 14 മുമ്പ് പറഞ്ഞു നക്ഷത്രങ്ങൾ പോയി വീടുന്ന ഒരു കുണിയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങാണല്ലോ നിങ്ങൾക്ക് ഇത് പകർന്നു തന്നത്. ഇന്ത്യക്കാരനായ ഒരു ശാസ്ത്രജ്ഞനാണ് ഈ അനുമാനം നടത്തിയത്, ഡോക്ടർ ചന്ദ്രശേഖർ, എസ് ചന്ദ്രശേഖർ. ഈ ബ്ലാക്ക് ഹോളുകൾക്ക് പറയുന്ന പേര് തന്നെ ഡോക്ടർ ചന്ദ്രശേഖേഷ് ലിമിറ്റഡ് എന്നാണ്. ഒന്ന് രണ്ടോ കൂടി ഉണ്ട് ഇൻഷാല്ലാ, അതും കൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. പിന്നെ നമുക്ക് അതിന്റെ ആത്മീയ വശങ്ങളിലോട്ട് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴും. ശാസ്ത്രം പറയുന്നു നക്ഷത്രം ഉരുകും. ആ ഉരുകി വീഴുന്ന ദ്രാവകം ഒരു സ്പൂണിൽ തോണ്ടിയെടുത്തിട്ട് ഭൂമിയിൽ കൊണ്ടുവന്ന് തൂക്കി എത്രയുണ്ടാവും? ഒരു ടൺ ഉണ്ടാവും. കാരണം ബഹിരാകാശ ലോകത്ത് ഒരു സാധനത്തിന്റെ ഭാരം കറക്റ്റായിട്ട് നിർണ്ണയിക്കാൻ പറ്റൂല, കാരണം അവിടെ സാന്ദ്രത കുറവാണ്. ഭൂമിയിലെ സാന്ദ്രതയല്ല മുകൾ ഭാഗത്ത്. അതുകൊണ്ടാണ് ചന്ദ്രനിൽ പോയി ഇറങ്ങാൻ മനുഷ്യന് പറ്റൂല. മനുഷ്യൻ ചന്ദ്രന് കാലുകുത്തി എന്നല്ലേ പറയുന്നത്? അതെന്തുകൊണ്ടാ മനുഷ്യൻ ചന്ദ്രനെ ഇറങ്ങി എന്നാണ് പറയുന്നത്? അതാ ചന്ദ്രന് കാലുകുത്തി. നന്നായിട്ട് കേൾക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ മലക്കുകൾ മരിക്കുന്ന കാര്യവും മറ്റു കാര്യവും കബറി നെടുന്നേക്കുന്ന കാര്യവും ഒക്കെ നമുക്ക് പറയാം. പക്ഷെ ഇത് നമ്മൾ മനസ്സിരുത്തണ്ടേ. ചന്ദ്രന് കാലുകുത്തി എന്ന് പറയാൻ കാര്യം എന്താ? കാലുകുത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ
മനുഷ്യൻ ചന്ദ്രനെ എത്തിയ പഞ്ഞിക്കെട്ട് മാതിരി ഇങ്ങനെ പറഞ്ഞു നടക്കും. കാരണം അവിടെ സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് ചന്ദ്രനിലോട്ട് പോകുന്ന ആളുകൾ ഇവിടെ ഏതാണ്ട് 10 വർഷത്തെ പരിശീലനം കഴിഞ്ഞിട്ടാണ് പോണത്. അതുകൊണ്ടാണ് കാലുകുത്തി എന്ന് പറയുന്നത്. കാലുകുത്തിൽ വലിയ പാടാ. അങ്ങനെ നക്ഷത്രത്തെ ഉതിർന്നു വീഴും. ഇനി നിങ്ങൾ ഫ്ലാറ്റ് പഠിച്ചോളി. അള്ളാഹു പറഞ്ഞു ഈ ഭൂമി മുഴുവനും എന്താകും, ഭൂമി എന്താകും, ഭൂമി തകർന്ന് തരിപ്പണമായി മാറും. ഭൂകമ്പം ഉണ്ടാകും. ഇതാ സുൽസിലത്തിൽ ഭൂമി കിടുകിടാ വിറയ്ക്കും. അള്ളാഹുവിന്റെ റസൂല് ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു കെസ്റത്ത് സിന വ്യഭിചാരം വർദ്ധിക്കും, കള്ളുകുടി വർദ്ധിക്കും, ഒക്കെ തുറത്ത് ജലാസിലു ഭൂകമ്പവും വർദ്ധിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് രണ്ടും വർദ്ധിച്ച, ഇത് രണ്ടും വർദ്ധിച്ച ഭൂകമ്പം വർദ്ധിക്കും. നബിതങ്ങൾ പറഞ്ഞ സിന അധികരിക്കും, വ്യഭിചാരം അധികരിക്കും, കള്ളുകുടി അധികരിക്കും, ഭൂകമ്പങ്ങളും അധികരിക്കും. അപ്പൊ ഇത് രണ്ടും ഉണ്ടായാൽ അല്ലാണ്ട് റസൂല് പറഞ്ഞൊരു സമൂഹത്തിന് വ്യഭിചാരവും കള്ളുകുടിയും വർദ്ധിച്ചാൽ ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷക്കർഹരാക്കി മാറ്റുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരങ്ങളെ, ഭൂകമ്പങ്ങൾ വർദ്ധിക്കുകയാണ്, ഭൂമി തകർന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകാവസാനത്തിന്റെ അടയാളം വന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വഷ്ടത്തൽ ഹർറു, ചൂട് ക്രമാതീതമായി വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ലോകാവസാനം അടുത്തു വരുമ്പോ ഓരോ വർഷം കഴിയുന്നതോടും ചൂട് ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങും. വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച അവസാനം മനുഷ്യന് ഭൂമിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെത്തും. ലോകാവസാനത്തിന്റെ അടയാളം പരിപയങ്ങൾ വന്ന വഷ്ടത്തൽ ഹർറു, ചൂട് വർദ്ധിക്കും. എങ്ങനെയാ ചൂടുണ്ടാകുന്നത്? നമ്മൾ വെറുതെ വിചാരിച്ചിട്ടേ പടച്ചോനെ ഇത് എന്തൊരു ചൂടാല്ലാഹുവേ, നമ്മൾ ചിലപ്പോ രാത്രി കിടക്കാൻ എന്തൊരു ചൂടാ പടച്ചോനെ, ഇത് പടച്ചോനായിട്ട് ഉണ്ടാക്കി തന്നതാ, ആരാ ചൂട് വർദ്ധിക്കാൻ കാര്യം? ചൂട് ക്രമാതീതമായിട്ട് വർദ്ധി. എങ്ങനെയാ ചൂടുണ്ടാകാം? സൂര്യന്റെ ചൂടാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത് അല്ലേ? സൂര്യന്റെ ചൂടാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഏതായാലും സൂര്യനല്ലാതെ വേറെ സാധനമില്ല ചൂടുണ്ടാക്കുന്നത്. എന്താ ഇത്രയും നാൾ ഇത്രയും ചൂടില്ലായിരുന്നത്? അതെന്താ സൂര്യൻ ഇതേ ചൂട് അങ്ങനെ ഇത് അള്ള സൂര്യനെ പടച്ച അന്ന് പോലെ സൂര്യൻ ഇത്രയും ചൂടുണ്ട്. ആ ചൂട് ഭൂമിയിൽ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പഴെങ്ങനെ ചൂട് കൂടിയത്? ആകാശത്തിനൊരു ഗർഭപാത്രമുണ്ടായിരുന്നു, ആകാശത്തിനൊരു ഗർഭപാത്രമുണ്ടായിരുന്നു. സൂര്യന്റെയും ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യന്റെയും ഇടയിലുള്ള ഒരു പാളി വെച്ചിരുന്നു, ഓസോൺ പാളി. ഓസോൺ പാളി എന്നാണ് അതിന് പേര് പറയുക. ആ ഓസോൺ പാളിയിൽ സുഷിരം വീണപ്പോ സൂര്യന്റെ ചൂട് മനുഷ്യനിലേക്ക് നേരിട്ട് തട്ടാട്, അൾട്രാ വയലറ്റ് രശ്മികൾ നേരിട്ട് തട്ടാട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ എത്രയോ കാരുണ്യമുള്ളവനാണ്. എന്റെ മനുഷ്യൻ ഭൂമിയിൽ കിടക്കുകയാണ്, എന്റെ മനുഷ്യൻ ഭൂമിയിൽ താമസിക്കുകയാണ്, അവനിലേക്ക് നേരിട്ട് സൂര്യന്റെ ചൂട് തട്ടിയാൽ എന്റെ അടിമയ്ക്ക് പൊള്ളലേൽക്കും. അല്ലാഹുവേ നീ എത്ര കാരുണ്യവാനാണ്, ഇത്ര കരുണ കാണിച്ചിട്ടും നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. എന്റെ അടിമകൾക്ക് ചൂട് തട്ടാതിരിക്കാൻ ഓസോൺ ലെയറിനെ ഇടയ്ക്ക് സിട്ടിച്ചു. മനുഷ്യന്റെ ഫാക്ടറിയിലെ പുകവാതകങ്ങൾ, വിഷവാതകങ്ങൾ മനുഷ്യൻ തള്ളിവിട്ടപ്പോ ഈ ഓസോൺ ലെയറുകൾക്ക് വല്ലാതെ സുഷിരമുണ്ടായി. സഹോദരങ്ങളെ, മരങ്ങൾ വെട്ടി നശിപ്പിച്ചപ്പോ, കാടുകൾ മുഴുവനും വെട്ടി നശിപ്പിച്ചപ്പോ, സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന വൃക്ഷങ്ങൾ മുഴുവനും മനുഷ്യൻ വെട്ടി നശിപ്പിച്ചപ്പോ, ഡിഫോറസ്റ്റേഷൻ നടക്കപ്പെട്ടപ്പോ, സൂര്യന്റെ ചൂടതാ ഓസോൺ ലെയറിന് ഗർഭപാത്രത്തിന് സുഷിരം വീണു. അതിലൂടെ സൂര്യന്റെ ചൂട് നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പതിച്ചപ്പോ, 6 ദിവസം പ്രായമുള്ള കൊച്ചുകുഞ്ഞു മുതൽ 66 വയസ്സുള്ള വൃദ്ധൻ വരെ മാരകമായ ക്യാൻസറിന്റെ അടിമകളായി RCCയിൽ കഴിയുകയാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ ക്യാൻസർ വന്നത്? പുകവലിച്ചിട്ട് ക്യാൻസർ വന്നെന്ന് പറഞ്ഞിരുന്നു, മുറുക്കിയിട്ടാണ് ക്യാൻസർ വന്നതെന്ന് പറഞ്ഞിരുന്നു. 6 ദിവസം പ്രായമുള്ള കൊച്ചുകുഞ്ഞു എപ്പോഴാണ് പുകവലിച്ചത്? ആരാണ് അവന് ബീഡിക്കുട്ടി കൊടുത്തത്? ആരാണ് അവന് മുറുക്കാൻ വേണ്ടി അണ്ണാക്കിലേക്ക് പാക്കും വെട്ടിലയും ചുണ്ണാമ്പും മിശ്രിതം ചേർത്ത് വെച്ചത്? എങ്ങനെയാണ് 6 ദിവസം പ്രായമുള്ള കുഞ്ഞിന് ക്യാൻസർ പിടിച്ചത്? എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരങ്ങളെ, വെറുതെയല്ല, സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മികൾ നേരിട്ട് തൊക്കിൽ പതിച്ചപ്പോ അത് മാരകമായ ക്യാൻസറിന് കാരണമാകുമ്പോ അല്ലാഹു മരിക്കുന്നത് വരെ നമ്മളെ ഓരോരുത്തരെയും കാത്തു നിർത്തിക്കുമാറാകട്ടെ. ഒരു ക്യാൻസർ
ക്യാൻസർ രോഗിയെ കണ്ടുപോയി, കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇല്ല ഉസ്താദ് എനിക്ക് പച്ചവെള്ളം കുടിക്കാൻ കഴിയില്ല, ഞാൻ വെള്ളം കുടിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, ഞാൻ ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ വലത്തേക്ക് ഉള്ളിൽ ചേർത്ത് വെച്ച വെളുത്ത തോർത്തെടുത്തങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ് അല്ലാഹു മരിക്കുന്നത് വരെ കാത്തിരിച്ചിക്കട്ടെ. മോണയിൽ ക്യാൻസർ വന്നിട്ട് വലത്തെ കവളിന്റെ ഭാഗത്തൊരു പപ്പടത്തിന്റെ വലിപ്പത്തിന് മാംസം മുഴുവനും ഇരിഞ്ഞു മാറി ഒരു വലിയ ഗുഹയാണ് കാണുന്നത്. ഒരു ഗ്ലാസ് വെള്ളം വായിലൂടെ കുടിച്ചാൽ കവളിന്റെ ദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോകുന്ന ക്യാൻസർ രോഗി. മാരകമാണിത്, പടർന്നു പിടിക്കുകയാണ്, പടർന്നു പിടിക്കുകയാണ്. പണ്ട് രോഗങ്ങൾക്ക് ലക്ഷണമുണ്ടായിരുന്നു, ഇന്ന് രോഗങ്ങൾക്ക് ലക്ഷണമില്ല, രോഗങ്ങൾക്ക് ലക്ഷണമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയ സ്ഥാനാർത്ഥിയാണ്. രോഗാവസാനത്തെ കുറിച്ച് നന്നായിട്ട് ഗൗരവത്തോടെ പഠിച്ചുകൊള്ളുക. ഈ ഭൂമി അഹങ്കരിക്കാനുള്ളതല്ല, ഈ ഭൂമി മനുഷ്യ നിനക്ക് തെമ്മാടിത്തരം കാണിക്കാനുള്ളതല്ല. നിന്റെ സ്വാർത്ഥതയുടെ വിളനിലമായി ഭൂമിയെ മാറ്റരുത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോയ സ്ഥാനാർത്ഥി വീട് വീടാന്തരം വോട്ട് ചോദിക്കുകയാണ്. സ്ഥാനാർത്ഥിക്ക് നിരന്തരമായ സംസാരമാണ്. വോട്ട് ചോദിച്ചുകൊണ്ട് നടന്നു പോയ സ്ഥാനാർത്ഥി ഒരു സ്ഥലത്തെത്തിയപ്പോൾ തൊണ്ടയ്ക്കൊരു വേദന വന്നു. അയാള് വിചാരിച്ചു ഏറെ നേരം സംസാരിച്ചത് കൊണ്ടാണ്. രാത്രിയിൽ രോഗം കൂടുതലായി, നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർ പറയുന്നു നിങ്ങളുടെ തൊണ്ടയിൽ ക്യാൻസർ ആണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയുടെ ഫലം പ്രഖ്യാപിച്ചു. അവൻ ആറടി മണ്ണിലേക്ക് തിരിച്ചുപോയി, ആറടി മണ്ണിലേക്ക് തിരിച്ചുപോയി. ലക്ഷണമില്ലാത്ത രോഗങ്ങൾ പെരുകുന്നു. ആരാണ് മോനെ ഇതുണ്ടാക്കിയത്? മനുഷ്യൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ വൈകല്യങ്ങളാണ് അവന് തന്നെ പരീക്ഷണങ്ങളായി തിരിച്ചു വന്നത്. ഓസോൺ ലെയറുകൾക്ക് സുശിരം വീണപ്പോ, സൂര്യന്റെ മൂട് ക്രമാതീതമായി വർദ്ധിച്ചപ്പോ, സഹോദരങ്ങളെ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ 196 രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, കാർബൺ വാതകങ്ങൾ പുറംതള്ളരുതേ, ചൂടിനെ നിയന്ത്രിക്കണേ, ചൂടിനെ നിയന്ത്രിക്കണേ. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പറഞ്ഞു ചൂട് നിയന്ത്രിക്കണേ. എന്തിനാണ് ചൂട് നിയന്ത്രിക്കുന്നത്? മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ സർക്കാർ പത്രസമ്മേളനം നടത്തിയത്, മന്ത്രിസഭാ യോഗം കൂടിയത് പസഫിക് മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലാണ്. മന്ത്രിമാർ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് പസഫിക് മഹാസമുദ്രത്തിന്റെ അടിത്തട്ടില് പത്രസമ്മേളനം നടത്തി, മന്ത്രിസഭാ സമ്മേളനം. നേപ്പാൾ സർക്കാർ മന്ത്രിസഭ കൂടിയത് ഹിമാലയത്തിന്റെ മുകളിലാണ്. എന്തിനെന്നറിയുമോ? പസഫിക് മഹാസമുദ്രത്തിന്റെ ജലനിരപ്പ് ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ ഒരടി കൂടി ഉയർന്നു കഴിഞ്ഞാൽ മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യം പിന്നീട് ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഭീതിതമാണ് അവസ്ഥ. ലോകാവസാനം ഒരു വെളിപ്പാടകലെ, അത് സഹോദരങ്ങളെ ഒരു വെളിപ്പാടകലെയാണ്. ഈ പസഫിക് മഹാസമുദ്രത്തിന്റെ ജലനിരപ്പ് ഒരടി കൂടി ഉയർന്നു കഴിഞ്ഞാലും മാലദ്വീപ് പിന്നെ ഉണ്ടാവുകയില്ല, വെള്ളത്തിന്റെ അടിയിലാണ്. ഒരു രാജ്യത്തിലെ ജനങ്ങൾ മുഴുവനും മഹാസമുദ്രത്തിന്റെ ജലനിരപ്പ് നോക്കിയിരിക്കുമ്പോ, ജപ്പാനിലേക്ക് സുനാമി തകർത്താടുമ്പോ സഹോദരങ്ങളെ സൂര്യന്റെ ചൂട് നേരെ ഹിമാലയ പർവ്വതത്തിലടിക്കുന്നു, അതിലെ മഞ്ഞ് കണികകൾ മുഴുവനും ഉരുകി വെള്ളമാകുന്നു. ആ ഉരുകുന്ന വെള്ളം പസഫിക്കിലേക്ക് പതിക്കുകയാണ്, ചൂട് കൂടിയിട്ടും മഞ്ഞുമലകൾ ഉരുകുകയാണ്. ആ ഉരുകുന്ന വെള്ളം സമുദ്രത്തിലേക്ക് പതിക്കുകയാണ്. ആ വെള്ളം നിറഞ്ഞിട്ട് സമുദ്രത്തിന്റെ ജലനിരപ്പെങ്ങാനും ഉയർന്നാൽ പിന്നെ മാലദ്വീപ് എന്ന് പറയുന്ന ഒരു രാജ്യവും ജനങ്ങളും കടലിന്റെ അടിയിൽ മുങ്ങിച്ചാകുമെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരും നമ്മുടെ സഹോദരങ്ങളല്ലയോ? എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാഹു പറഞ്ഞു ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചിരിക്കുകയാണ്, ഈ പ്രപഞ്ചത്തെ ഞാൻ ഒരു തുലാസ് പോലെ സന്തുലിതാവസ്ഥയിൽ നിർത്തിയിരിക്കുകയാ. തുലാസ് പോലെ, തുലാസിന്റെ തട്ട് കണ്ടിട്ടുണ്ടോ? ഏറ്റക്കുറവില്ലാത്ത തുലാസ് പോലെ, ഒരു പ്രശ്നവുമില്ലാതെ ഞാൻ ഇതിനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു തുലാസിന്റെ സന്തുലിതാവസ്ഥ പോലെ നന്നായിട്ട് പടച്ചു വെച്ചിരിക്കുകയാ. ശ്രദ്ധിച്ചു കേൾക്കണേ, നിങ്ങളാരും ഇതിന്റെ അടയാളങ്ങളാവരുത്.
എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ 1 കിലോമീറ്റർ എങ്ങാനും മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോഴത്തേക്കാൾ 1 കിലോമീറ്റർ കൂടി മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ, ശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ഭൂമിയുടെ മുകൾ ഭാഗം മുഴുവനും മഞ്ഞ് കണങ്ങൾ കൊണ്ട് ആവരണം ചെയ്തു പോകും. ഈ ഭൂമി മുഴുവനും മഞ്ഞിന്റെ മുകളിലായിരിക്കും. ഒരു സസ്യം പോലും നടാൻ കഴിയുകയില്ല. മറിച്ച് ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ 1 കിലോമീറ്റർ താഴെയാണെങ്കിലോ ഈ ഭൂമിയിൽ ചൂട് കാരണത്താൽ കിടക്കാൻ പറ്റില്ല. ഒരു സസ്യം പോലും മുളക്കുകയില്ല. 1 കിലോമീറ്റർ മുകളിലാണെങ്കിൽ ഹിമപാടങ്ങൾ സ്ഥാനം പിടിക്കും. 1 കിലോമീറ്റർ താഴെയാണെങ്കിലോ കത്തിക്കരിഞ്ഞു പോകും. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പൊന്നുമോനെ ചിന്തിക്കുമോ, 1 കിലോമീറ്റർ മുകളിലല്ല, 1 കിലോമീറ്റർ താഴെയല്ല. ആശാരി തന്റെ ചെവിയുടെ ഭാഗത്തിരിക്കുന്ന പെൻസിൽ എടുത്ത് സ്കെയിൽ കൊണ്ട് അളന്നു വെച്ചതുപോലെ ജാമിതീയ കണക്കിനെ പോലും തോൽപ്പിച്ചിട്ട് ഇത്ര കൃത്യമായിട്ട് സൂര്യനെ ഫിറ്റ് ചെയ്തതാരാ? ഇത്ര സുന്ദരമായിട്ട് സൂര്യനെ ഒട്ടിച്ചു വെച്ചതാരാ? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഇത്ര കൃത്യമായി വെച്ചിട്ട് അല്ലാഹു ഒരു ബോർഡും ഫിറ്റ് ചെയ്തു. അത് ഖുർആനിൽ തന്നെ വായിക്കുക. അല്ലാഹു പറഞ്ഞു, ഞാൻ ഇതിനെയെല്ലാം നന്നാക്കി വെച്ചിരിക്കുകയാണ്. വലാ തുസ്ദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഈ ഭൂമിയെ ഞാൻ നന്നാക്കി വെച്ചതിന് ശേഷം മനുഷ്യ നീയായിട്ടതിന് കുഴപ്പമുണ്ടാക്കരുത്. ഞാൻ ഇതിനെ നന്നായിട്ട് നിനക്ക് ജീവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നീയായിട്ടതിൽ കുഴപ്പമുണ്ടാക്കരുത്. അല്ലാഹു ഒരു ബോർഡും വെച്ചു. എന്താ ബോർഡ്? ഞാൻ കൃത്യമായി വെച്ചിട്ടുണ്ട്. ഖുർആൻ ഇത് പറയണം സഹോദര ലോകത്തോട്. എന്തിനാ ഖുർആനും വെച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നത്? എന്തിനാ ഖുർആൻ? എന്തിനുള്ളതാണ് ഇത്? ഖുർആനാണെന്ന് ലോകത്തോട് പറയണം, ലോകത്തോട് പറയണം. അല്ലാഹയാണ് പറഞ്ഞത് കൃത്യമായി. 1 കിലോമീറ്റർ മുകളിലും അല്ല, 1 കിലോമീറ്റർ താഴെയല്ല. സ്കെയിൽ വെച്ച് അളന്നത് മാതിരി സൂര്യനെ കൊണ്ട് വെച്ചു. എന്നിട്ട് അല്ലാഹ പറഞ്ഞു, ത്രാസ് പോലെ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കരുത്. അല്ലാഹു കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഉണ്ടാക്കിയ കുഴപ്പം എന്താ? ഭൂകമ്പം വലുതാകുന്നു, സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നു, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു, വേലിയേറ്റം ഉണ്ടാകുന്നു, തകർന്ന് തരിപ്പണമാകുന്നു, ജപ്പാൻ മാറുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ കാരണം? എന്താ കാരണം? നമ്മൾ പ്രശ്നമുണ്ടാക്കി. നമ്മൾ എന്ത് ചെയ്തു? കുന്നുകൾ മുഴുവൻ ഇടിച്ചു നിരത്തി, സർവ്വതും ഇടിച്ചു നിരത്തി, പർവ്വതങ്ങൾ മുഴുവൻ ഇടിച്ചു നിരത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫ്ലാറ്റ് വേണത്. ഫ്ലാറ്റ് വേണതപ്പോ നമ്മൾ എന്ത് ചെയ്തു? സഹോദരങ്ങളെ, നമുക്കറിയാം പർവ്വതം എന്ന് പറഞ്ഞാൽ എന്താ? പർവ്വതത്തെ ഞാൻ ഭൂമിക്ക് ആണിയാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു പർവ്വതം എന്ന് പറഞ്ഞ ആണിയ. നമ്മളൊരു സാധനം കൊണ്ടുപോയി ഭിത്തിയിൽ തൂക്കുമ്പോ അതിനകത്ത് ആണി അടിച്ചെന്ന് പറയും ഇല്ലേ? ആണി ഉരുകഴിഞ്ഞ താഴെ വീട്. പർവ്വതം ഭൂമിയുടെ ആണിയാണ്. ആണി ഉരുകഴിഞ്ഞ കുന്നുകൾ മുഴുവൻ അടിച്ച് പരത്തിക്കഴിഞ്ഞ എന്റെ സഹോദരനെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമി ഇരിക്കുന്നത് വെള്ളത്തിന്റെ മുകളിലാണ് അല്ലെ? വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു വസ്തു എപ്പോഴും ആടും. സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടാവില്ല ഇവിടെ? വെള്ളത്തിന് മുകളിൽ, ആ വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന ഒരു ഭൂമി ഭൂമി ആടും. അപ്പൊ ഇദാ സുൽസിലത്തിൽ, മനസ്സിലാകണുണ്ടോ? ഇദാ സുൽസിലത്തിൽ നടന്ന സിൽസാലക ഭൂമി കിടുകിടാ വരക്കൂ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആണി മുഴുവൻ ഊരി ഊരിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം സാധനം അടുത്ത് മനസ്സിലായോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അക്കിരിമുല്ലാറുള്ള ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ, ഫഇന്നഹ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഭാരത മാതാ എന്ന് പറയുന്ന സങ്കല്പമല്ല, ലോകം മുഴുവനും നമ്മുടെ മാതാവാണ്. റസൂലുള്ള പറഞ്ഞ അക്കിരിമുൽ അർള, ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണം, ഫഇന്നഹ ഉമ്മുക്കും, ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഉമ്മയുടെ ശാപം കിട്ടിയാ പിന്നെ ജീവിതത്തിൽ കിട്ടുമോ? ഉമ്മാന്റെ ശാപം കിട്ടിയാ പിന്നെ ജീവിക്കുവോ? ലോകാവസാനം വെളിപ്പാടകൾ എടുക്കാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അക്കിരിമുല്ലറുളായി ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ, അള്ളാഹു ആണിയായി തടിച്ചു വെച്ച പർവ്വതങ്ങളെ മുഴുവനെ തരിച്ച് നിരമ്പരാക്കി, ജീവിക്കാനുള്ള പണമുണ്ടാകുന്ന മോഹത്തിന്റെ പേര് നിങ്ങൾ അടിച്ചു തകരക്കരുത്. ഈ ഭൂമിയുടെ ബാലൻസിനെ നിങ്ങൾ തെറ്റിച്ചു കളയരുത്. കെ.സി.ബി കൊണ്ടുവന്നെല്ലാം ഉഴുതു മറിച്ചിട്ട് പോക്കറ്റിൽ പൈസ വീർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കരുത്. സഹോദരങ്ങളെ,
പത്താണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജനതയല്ലാഹു നശിപ്പിക്കാനുള്ള കാരണം അവര് ഫ്ലാറ്റ് പണിതതാ. കേട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുക, ഞാനല്ല ഖുർആനാണ് പറയുന്നത്. ലോകത്തോട് പറഞ്ഞു കൊടുക്കണം ഇത്, എനിക്ക് മാത്രം ജീവിച്ചാൽ മതി, എനിക്ക് കോടികൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ജീവിതത്തിന് നെട്ടോട്ടമോടുമ്പോ. അല്ലാഹ് പറയുന്നു, വദുക്കുറു, നിങ്ങൾ ഓർക്കണേ, ഇത് ഗാലകും ഖുലഫാ മിൻ ബഅദി ആദിന, ആദ് ഗോത്രം തകർന്നതിന് ശേഷം നിങ്ങളെ ഞാനല്ലേ ഭൂമിയിൽ കൊണ്ടുവന്നത്, അത് സമൂദ് ഗോത്രമായിരുന്നു. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നപ്പോ തത്തഖിദൂന മിനു സുഹൂലിഹാ ഖുസൂറാ, നിങ്ങൾ ഈ ഭൂമിയിൽ ബംഗ്ലാവുകൾ പണിതപ്പോ, ഖുസൂറാ നിങ്ങൾ ഫ്ലാറ്റുകൾ പണിതപ്പോ. അല്ലാഹുവിന്റെ ഖുർആൻ അർത്ഥം വീടെന്നല്ല, ഖുസൂറാ ഖുസൂറാ നിങ്ങൾ കൊട്ടാരങ്ങൾ പണിതുയർത്തിയപ്പോ, വിവിധ മന്ദിരങ്ങൾ നിങ്ങൾ ഭൂമിയുടെ മുകളിൽ പണിതുയർത്തിയപ്പോ, വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ, പാറക്കെട്ടുകൾ തുറന്നു മാറ്റിയിട്ട് നിങ്ങൾ വീട് പണിയാൻ തുടങ്ങിയപ്പോ, ഭൂമിയെ തകർത്ത് തരിപ്പണമാക്കി ഫ്ളാറ്റ് പണിതപ്പോ, വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതാ, പർവ്വതങ്ങളെ തുറന്നു മാറ്റിയിട്ട് വീട് പണിതപ്പോ, അല്ലാഹു നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റിയില്ലേ? എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഫദുഖുറു ആലാ അല്ലാ, അല്ലാന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ വിസ്മരിക്കരുത്, അല്ലാന്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളയരുത്. വലാ തഅസൂ ഫിൽ-അർദി മുഫ്സിദീ, ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം വിതയ്ക്കരുത്. ആരോടാ? സമൂദ് ഗോത്രത്തോടാണ് പറഞ്ഞത്. എന്റെ സഹോദരങ്ങളെ, സമൂദ് ഗോത്രം ചെയ്ത പാപം എന്താ? ജപ്പാർ ഒരിക്കൽ കൂടി കടന്നു വരട്ടെ, സമൂഹത്തിന്റെ ചിന്തകള് കടന്നു വരട്ടെ. സമൂദ് ഗോത്രം ചെയ്ത തെറ്റെന്താണെന്നറിയുമോ? മരണം വരുമെന്ന് ഓർമ്മയില്ലാതെ, മരിച്ചിട്ട് നാളെ കബറിൽ കിടക്കേണ്ടതാണെന്നുള്ള ഓർമ്മയില്ലാതെ. ശ്രദ്ധിച്ചു കേൾക്കും മുസ്ലിമേ, ശ്രദ്ധിച്ചു കേൾക്കും മുസ്ലിമേ, നാളെ കബറിൽ പോയി കിടക്കേണ്ടവരാണ്, ആറടി മണ്ണിൽ കിടക്കേണ്ടവനാണ്. ഈ ഭൂമിയിൽ കാലാകാലം താമസിക്കാൻ കഴിയില്ല, ഒരു ദിവസം മരിക്കേണ്ടവരാണ്, ആറടി മണ്ണെന്ന കബറിൽ കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയില്ലാതെ, കാലാകാലം ഈ ഭൂമിയിൽ താമസിക്കാനുള്ളവനാണെന്നുള്ള തോന്നലോട് കെട്ടിടങ്ങൾ പണിതപ്പോ, അള്ളാഹനെ മറന്നിട്ട് മരണത്തെ മറന്നപ്പോ, അല്ല പറഞ്ഞു, വേണ്ട, അല്ല പറയാണ്, പേമാരി ആഞ്ഞു പേടു, കൊടുങ്കാറ്റാഞ്ഞു വീശി, ഒരു ജലപ്രളയത്തിന്റെ നടുവിൽ ആ സമൂഹത്തെ മുഴുവനും അല്ലാഹു തുണച്ചു മാറ്റിയപ്പോ, എന്തിനാ തുണച്ചു മാറ്റിയത്? അമ്മാനെ മറന്നിട്ട്, കബറിനെ മറന്നിട്ട് വലിയ വീട്ടിൽ താമസിച്ചപ്പോ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയ പാതയിലൂടെ ഒന്ന് സഞ്ചരിച്ച കേരളത്തിലെ ഏറ്റവും ചെലവേറിയ വീടിന്റെ ഉടമ മുസ്ലിം അല്ലയോ? മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ പോലും തോൽപ്പിക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ നമ്മുടെ ഇടയിൽ സ്ഥാനം പിടിക്കുമ്പോ, മുസ്ലിമേ, അല്ലാഹു ഒരു സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയത് അവര് ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കിയപ്പോഴാണ്. എല്ലാ ഫ്ളാറ്റിന് വേണ്ടിയുള്ള മോഹം, റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയുള്ള മോഹം, വേണ്ട വേണ്ട, ഇത് കിയാമത്ത് നാളിന്റെ അടയാളമാണ്. ലോകത്ത് അമ്പര ചുംബികളായി കെട്ടിപ്പൊക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങൾ അതൊരു സമൂഹത്തിന്റെ പതനകഥ പറയുന്നതാണ്. അതുകൊണ്ട് ഭൂമിയെ നിങ്ങൾ നോവിക്കരുത്, ജെ സി ബി കൊണ്ട് ഉടുതുമറിക്കരുത്, ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ. ഉമ്മുക്കും, ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്, ഉമ്മയുടെ ശാപം കിട്ടിയാ പിന്നെ മോനെ നീ ഗതി പിടിക്കില്ല, നീ ഗതി പിടിക്കില്ല, ഈ ഭൂമി നിന്നെ തകർത്ത് കളയും. ഇതാ സിൽസിലത്തിൽ അറുത ഈ ഭൂമി കിട്ടുകിടാ വിറക്കുകയാണ്, അതിന്റെ ആണി പണിച്ചൂരിയത് നീയല്ലയോ, അതുകൊണ്ടല്ലയോ അത് വിറക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈ ലോകത്തെ മുഴുവനും നശിപ്പിക്കാനുള്ള അവസ്ഥയിലാണ്. ഒരു സുനാമി ആഞ്ഞു വീശിയപ്പോ ജപ്പാൻ 4 അടിയാണ് നീങ്ങിപ്പോയത്, ഭൂഗോളം മുഴുവനും 4 അടിയാണ് നീങ്ങിപ്പോയത്. സഹോദരങ്ങളെ, നീങ്ങി എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങാൻ തുടങ്ങുകയാണ്. ശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് ഒരു 10-60 വർഷം 600 വർഷം കൂടി കഴിഞ്ഞ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പകുതിയെ കാണുകയുള്ളൂ. മലേഷ്യ ഇപ്പോൾ നിൽക്കുന്നിടത്ത് മാറാൻ തുടങ്ങും. ഈ ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രം പറയുന്നു.
പറയുമ്പോ ഈ ഭൂമി ചുരുക്കും കൊണ്ടിരിക്കുകയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞു, അവലം അവലം വിറവ് കിയാമത്ത് നാളിന് നിഷേധിക്കുന്ന സത്യനിഷേധികൾ കാണുന്നില്ലേ, അന്നാനത്തില്ല ഈ ഭൂമിയെ ഞാൻ ആക്കുകയാണ്. അതിന്റെ സൈഡിൽ നിന്ന് ഈ ഭൂമിയെ ഞാൻ ചുരുട്ടിക്കൊണ്ടുവരികയാ. അല്ല പറയുന്ന ഞാനിതിനെ ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ചുരുട്ടി ചുരുട്ടി വന്നിട്ട് ശാസ്ത്രം ഇപ്പോഴാണ് പറയുന്നത് ഈ ഭൂഗോളത്തെ അല്ലാഹു ചുരുട്ടുകയാണ്. ചുരുട്ടി കുരുട്ടി എന്ന് വന്നു കഴിയുമ്പോ അവസാനം നടുക്ക് നിൽക്കുന്നവൻ മുഴുവനെ ചുരുട്ടിയതിന്റെ ഇടയിൽ കിടന്ന് പെടപെടാ പെടയുന്ന ദിവസമാ ഖിയാമത്ത് നാളെന്ന് തിരിച്ചറിയുമ്പോ ഇന്നലെ നിർത്തിയെടുത്തേക്ക് വീണ്ടും ഞാൻ തിരിച്ചു പോകട്ടെ. സഹോദരങ്ങളെ, പ്രശ്നം വിശാലമാണ്, ഏറെ പറയാൻ എന്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക, ഖുർആൻ സാക്ഷ്യപ്പെടുത്തി, ഹദീസ് സത്യാവസ്ഥയിലെത്തിച്ചു, ശാസ്ത്രവും പറയുന്നു ലോകം അവസാനിക്കാൻ പോകുന്നു, ലോകം അവസാനിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് വീൽ ചെയറിൽ ഇരുന്നിട്ട് പറഞ്ഞത് ലോകാവസാനം അടുത്തിരിക്കുകയാ. രണ്ട് കാരണമാണ്, ഒന്ന് ആണവ വികിരണമാണ്, മറ്റൊന്ന് ആഗോള താപനമാണ്, വർദ്ധിച്ചു വരുന്ന ചൂടാണ്. രണ്ടാമത്തേത് ആണവ വികിരണങ്ങളാണ്. ജപ്പാനിലെ 4-ാമത്തെ റിയാക്ടറിനും ചരണമുണ്ടായി കഴിഞ്ഞു. അണുവായുധങ്ങൾ പ്രസരിക്കപ്പെടുകയാണ് സഹോദരങ്ങളെ, സഹോദരങ്ങളെ. അണുവായുധങ്ങൾ വ്യാപകമായി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ മനുഷ്യൻ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ മനുഷ്യനിന് ചന്ദ്രന് താമസിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയാണ്. ഭൂമിയിൽ താമസിക്കാൻ കഴിയില്ല, ചൂട് വർദ്ധിക്കുകയാണ്, മനുഷ്യൻ കത്തിക്കരിയുകയാണ്. ഇനി ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് മനുഷ്യൻ അന്വേഷിക്കുകയാണ്. എന്തിനാണ് ചന്ദ്രനിൽ പോയി താമസിക്കുവാനോ? കഴിയുമെങ്കിൽ പോയിക്കൊള്ളട്ടെയോ, ഭൂമി വിട്ടിട്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞു നിനക്ക് പറ്റില്ലെങ്കിൽ അടുത്ത ഗ്രഹത്തിലേക്ക് യാത്ര ചെയ്തോ. യാ മൈസറൽ ജിന്നി വൽ ഇൻസ് ഇനിസ്തതഅതും അൻ തംഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദു ഇല്ലാ ബിസുൽത്താൻ. ഏ മനുഷ്യഭൂതവർഗമേ, ഈ ഭൂമിയിൽ നിനക്ക് താമസിക്കാൻ കഴിയില്ലെങ്കിൽ അടുത്ത ഗ്രഹത്തിലേക്ക് നീ പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു കൊള്ളുക. പറ്റില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, പറ്റും. പക്ഷേ ഒരു ശ്രമകരമായ ജോലിക്ക് ശേഷമല്ലാതെ അത് സാധ്യമല്ല. നാസ ആ ജോലി ചെയ്യുകയാണ്, ശ്രമകരമായ പരീക്ഷണം നടക്കുകയാണ്. സഹോദരങ്ങളെ, എന്തുമായി കൊള്ളട്ടെ, നമുക്ക് തിരിച്ചു വരാം. ഇസ്രാവേൽ സൂറന്ന കാകലത്തിൽ ഊതിക്കഴിഞ്ഞാൽ ഇദശംസു കൂറത്ത്, സൂര്യനെ ചുരുട്ടപ്പെടലായി, നക്ഷത്രങ്ങൾ ഇരുന്ന് താടോട്ട് വീടലായി. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൈദൽ വുഹൂസു ഖുശ്റത്, വന്യമൃഗങ്ങൾ മുഴുവനും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടും. ഇസ്രാവീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ മൃഗങ്ങൾ മുഴുവനും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടും. മനുഷ്യൻ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തം മനുഷ്യനേക്കാൾ മുമ്പ് തിരിച്ചറിയുന്നത് മൃഗങ്ങളാണ്, മൃഗങ്ങളാണ്, മൃഗങ്ങളാണ്. വരാനിരിക്കുന്ന ആപത്ത് വിളിച്ചറിയിക്കുന്നത് പോലെ വന്യമൃഗങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഭൂമി കിടുകിടാ വിറക്കും, പർവ്വതങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകും, ആടുമാടുകൾ മുഴുവനും ചത്തൊടുകും, ഈ വടവൃക്ഷങ്ങൾ മുഴുവനും പിടിതെറിയപ്പെടും. ഭൂകമ്പം ബാധിച്ചതുപോലെ പേ ബാധിച്ചതുപോലെ ഭൂമി കിടന്ന് കിടകടാ വിറക്കാൻ തുടങ്ങുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. എല്ലാം തകർന്ന് തരിപ്പണമായി. പിന്നീട് സൂര്യനില്ല, ഭൂമിയില്ല, നക്ഷത്രങ്ങളില്ല, ഈ കാണുന്ന പർവ്വതങ്ങളില്ല, മനുഷ്യരില്ല, മൃഗങ്ങളില്ല. കുല്ലുമൻ അലൈഹാ ഫാന വയബ്ഖാ റബ്ബുകാ ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം തകർന്ന് തരിപ്പണമായി. ഏകനായ റബ്ബ് മാത്രം ബാക്കിയാ എന്ന് വിശുദ്ധ ഖുർആൻ. നല്ല ഉടമ്പരല്ലേ പറഞ്ഞു എന്തേ? അപ്പൊ അതിന്റെ ശാസ്ത്രീയ നിഗമനങ്ങളൊക്കെ കിട്ടിയല്ലോ. എല്ലാവരും മരിക്കും, ഖിയാമത്തായ പിന്നെ ആര് മാത്രം ബാക്കിയുണ്ട്? വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ല മാത്രം പിന്നെ ഉണ്ടാവും. അപ്പൊ മലക്കുകളും ലോകാവസാനം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സർവ്വതും അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങും. അസ്രായീൽ എല്ലാത്തിന്റെ റൂഹ് പിടിക്കണ്ടേ? മനുഷ്യർ മുഴുവനും മരിച്ചൊടുങ്ങി, മയ്യത്തുകൾ മുഴുവൻ ഒരു പ്രളയം പോലെ നടന്നു. ആ സംഭവത്തെ കുറിച്ച് ഖുർആൻ പറയുന്നെന്താ? ഉമ്മ മോളെ മടിത്തട്ടിലിരുന്ന് മുലയൂട്ടുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടും.
അതിന്റെ ഒരു കണ്ട പതിപ്പല്ലേ ഭോപ്പാൽ ദുരന്തം. ഭോപ്പാൽ ദുരന്തം, യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന വിഷവാതകം ഭോപ്പാലിലെ കമ്പനിയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ഭോപ്പാലിന്റെ അന്തരീക്ഷത്തിൽ വീണപ്പോ ശ്വാസം മുട്ടിയിട്ട് ഒരല്പനേരം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാതാപിതാക്കളും മക്കളെയും എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി 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 ഒരു മാതാവ് ഭോപ്പാൽ ദുരന്തത്തിന്റെ ചിത്രത്തിൽ കാണാം. ഓടി ഒരു മാതാവ് കയ്യിലൊരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഓടുക. ഓടി ഓടി ആശുപത്രിയുടെ വരാന്തയിലെത്തിയപ്പോ ശ്വാസം മുട്ടിയിട്ട് ചുമച്ചിട്ട് യൂണിയൻ കാർബൈഡ് തന്റെ ഈ ശരീരത്തിലോട്ട് പതിച്ചിട്ട് ശ്വാസം കിട്ടാതെ ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റാത്ത ആ മാതാവ് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിന് അകത്ത് പോയി കയറിയാലൊന്ന് ജീവൻ രക്ഷിക്കാന്ന് ഓർത്തപ്പോ കൊച്ചിനെ വെച്ചുകൊണ്ട് ഓടാൻ പറ്റൂല. ആശുപത്രി വരാന്തയിൽ വെച്ച് മരണം മുന്നിൽ കണ്ടപ്പോ ഒക്കത്തിരുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങി എറിഞ്ഞിട്ട് ഈ പെണ്ണ് ഈ മാതാവ് അകത്തോട്ട് കയറി ഹോസ്പിറ്റലിന്റെ അകത്തോട്ട്. എപ്പോ ഒരു ചെറിയ വിഷവാതകം ശ്വസിച്ചപ്പോ ഒക്കത്തിരുന്ന് മുലയൂട്ടുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഈ ഉമ്മ ആശുപത്രിയിൽ കയറി. അവരാ വരാന്തയിൽ കിടന്ന് രക്തം ചർദ്ദിച്ച് മരിച്ചു. അപ്പൊ ഖിയാമത്താണ് വരുമ്പോഴും എന്താ അതിന്റെ ഭീതിതമായ അവസ്ഥ. അസറായിൽ എല്ലാവരുടെയും റൂഹിനെ പിടിക്കും. ജിബ്രീൽ മരിക്കും, മുൻകർ മരിക്കും, നക്കീർ മരിക്കും, റക്കീബ് മരിക്കും, അത്തീദ് മരിക്കും, സർവ മലക്കുകളും മരിക്കും. കാരണം അല്ല മാത്രേ ബാക്കിയാക്കാവും. എല്ലാവരും മരിക്കും. എല്ലാവരുടെയും റൂഹിനെ അസറായിലെ പിടിക്കും, ജിബ്രീലിനെ പിടിക്കും, മുൻകറിനെ പിടിക്കും, നക്കീറിനെ പിടിക്കും, സർവ്വത്തിന്റെയും പിടിക്കും. അവസാനം ഏറ്റവും അവസാനം അള്ളാഹു അസറായിൽ മാത്രം ബാക്കിയാക്കും. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം നാല് പാട് നോക്കും. അസ്രായിലിന് പേടിയാവും. പടച്ചോനെ ആര് മാത്രം ബാക്കിയായാൽ മതി? അല്ല മാത്രം ബാക്കിയായാൽ മതി. അസ്രായിൽ ബാക്കിയാകാവോ? പാടില്ല. മരണത്തിന്റെ മലാഖ എല്ലാവരുടെയും റൂഹിനെ അസ്രായിൽ പിടിക്കും. അസ്രായിലിന്റെ റൂഹിനെ ആര് പിടിക്കും? ലോകത്തുള്ള ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇതേവരെയുള്ള സർവ ആളുകളുടെയും റൂഹ് പിടിക്കുന്നത് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. അസ്രായിൽ നോക്കുമ്പോ അസ്രായിൽ ചോദിക്കും, അസ്രായിലെ ആരൊക്കെ ഉണ്ട് ബാക്കി? ഞാനും നീ ഉണ്ട് അല്ലാഹുവേ. ആര് ബാക്കിയാകണം? നീ മാത്രം ബാക്കിയായാ മതി അല്ലാഹുവേ. ശരി, അസ്രായിലിന് ഇനി ജോലിയില്ല. ജോലി തീർന്നാ പിരിച്ചുവിടണ്ടേ? ജോലി തീർന്നാ പിരിച്ചുവിടണ്ടേ? അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ജോലിയില്ല. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂഹിനെ ആര് പിടിക്കും? ആര് പിടിക്കും? അല്ല പിടിക്കും അല്ലേ? അല്ല, അല്ലാഹു പറയും, അസ്രായിലെ നിന്റെ റൂഹിനെ നീ തന്നെ പിടിക്കുക. ലോകത്തിന്റെ എല്ലാ ചരാചരങ്ങളും ഈ ഭൂമിയിൽ നിന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ മലക്ക് അസ്രായിൽ ദാക്ഷിണ്യമില്ലാത്ത, കാരുണ്യമില്ലാത്ത, ഇതേവരെ ചിരിക്കാൻ മെനക്കെടാത്ത മാലാക അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റൂഹിനെ സ്വന്തമായിട്ട് പിടിക്കാൻ തുടങ്ങും. അവസാനം സ്വന്തമായി റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് തൊണ്ടക്കുടയിലെത്തുമ്പോ ആ സമയത്ത് മരണവേദന അനുഭവിക്കാൻ തുടങ്ങുമ്പോ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, മരണത്തിന്റെ വേദന ഇത്രത്തോളം വലുതാണെന്ന് ഇതിനു മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവേ, സക്കറാത്തിന്റെ വേദന ഇത്രയും ഭയാനകരമാണെന്ന് ഇതിനു മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ റൂഹ് പോലും ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാഹുവേ. ആരാണ് സഹോദരങ്ങളെ പറയുന്നത്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനപദങ്ങളുടെ ആത്മാവ് കൊത്തിപ്പറന്ന മാലാക മടിത്തട്ടിലിരുന്ന് ഭർത്താവിനോട് സല്ലാപം പറയുമ്പോ ഭാര്യയെ പിടിച്ച് നിർദാക്ഷിണ്യം കടന്നുപോയ മലക്ക്, മക്കളുടെ റൂഹിന് പിടിച്ചുപോയ മലക്ക്, ആ മലക്കാണ് പറയുന്നത്, അല്ലാ, മരണത്തിന് ഇത്രത്തോളം വേദനയുണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ റൂഹ് പോലും ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ. സഹോദരങ്ങളെ, 24 മണിക്കൂറും അല്ലാഹ്ക്ക് ദിക്ര ചെയ്യുന്ന, തസ്ബീഹ് ചെയ്യുന്ന, ലാ യസൂൻ അല്ലാഹ മാമറഹും വയഫഅലൂന മാ യുമറൂ, അല്ലാഹ് പറഞ്ഞതിനൊട്ടും എതിരി കൽപ്പിക്കാട് അവൻ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു മലക്കിന് പോലും മരണവേദന ഇതാണെങ്കിൽ, അല്ലാഹുവേ, ഞങ്ങളുടെയും നിങ്ങളുടെയും മരണവേദന എന്താ? അല്ലാഹു നമ്മുടെ മരണവേദന ലഘൂകരിച്ചു നൽകട്ടെ. സഹോദരങ്ങളെ, മരിച്ച ഒരാളുടെ അടുത്ത് പോയാൽ നമുക്ക് കാണാം അവന്റെ മലവും മൂത്രവും വെളിയിലോട്ട് വീണിട്ടുണ്ടാകും. അസ്രായിൽ റൂഹ് ശരീരത്തിൽ നിന്ന് വിട പറയുമ്പോ ഈ റൂഹ് ശരീരത്തോട് സലാം പറയുമ്പോ ശരീരവും റൂഹും രണ്ടായി മാറുമ്പോ ആ സമയത്ത് അറിയാതെ മലമൂത്ര വിസർജനം നടന്നുപോകും. മരണവേദന വല്ലാത്ത വേദനയാണ്, പൊട്ടിക്കരഞ്ഞു പോകുന്ന വേദനയാണ്. ആദരവായ റസൂലുള്ള പോലും തൊട്ടടി നിന്ന മകൾ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ അല ഇന്നൽ മൗത്തില സകറാ,
മരണവേദന വല്ലാത്ത വേദനയാണ് മോളെ. മരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീക് നൽകട്ടെ. അങ്ങനെ അസറായിലും മരിക്കും, അങ്ങനെ അസറായിലും മരിക്കും, ഏകനായ അല്ലാഹു മാത്രം ബാക്കിയാകും. അല്ലാഹു നമ്മുടെ മരണവേദന ലഘൂകരിച്ച് നൽകട്ടെ. മരണവേദന കുറയാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യുവോ? ചെയ്യുവോ? സൂറത്ത് റഅദ് ഓതുക പതിവായി. മരണത്തിന്റെ വേദന കുറച്ചു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്ത് റഅദ്, അല്ലാഹു അതാ തൗഫീക് നൽകട്ടെ. അങ്ങനെ എല്ലാവരും മരിച്ചു, അല്ലാഹു മാത്രം ബാക്കിയായി. പിന്നെ ഈ ലോകത്തൊന്നുമില്ല, ഒരു സാധനവുമില്ല, എല്ലാം തീർന്നു. ഇനി ഇസ്രാഫീൽ സൂർ എന്ന കാഹളത്തിലെ രണ്ടാമതൂത് ഇല്ലേ, നമ്മൾ പണ്ടുവരെ പഠിച്ചിട്ടുണ്ട്. ഇസ്രാഫീലിന്റെ ജോലി എന്താ? ഓരോ മലക്കുകൾക്കും ഓരോ ജോലി. മീക്കായിൽ മദ്രസയിൽ നിന്ന് പിള്ളേരെങ്കിലും മഴയെ കൊണ്ടേപ്പിക്കപ്പെട്ട മലക്കാകുന്നു. അപ്പൊ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, മദ്രസ കുട്ടികളുടെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇസ്രാഫീലും സൂർ എന്ന കാഹളത്തിൽ രണ്ട് പ്രാവശ്യം ഊതുന്ന ജോലിയാണ്. ഒരു പ്രാവശ്യം ഊതുമ്പോൾ ലോകം അവസാനിക്കും, രണ്ടാമത് ഊതുമ്പോൾ പരലോകം തുടങ്ങും. ഇസ്രാഫീൽ രണ്ടാമത് സൂർ എന്ന കാഹളത്തിൽ ഊതും. ഊതുമ്പോൾ എന്താ സംഭവിക്കുക? ഖുർആൻ തന്നെ പറയട്ടെ, സുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ ഫൈദാ ഹും ഖിയാമുൻ യൻളുറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ, ഇസ്രാഫീൽ സൂർ എന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുമ്പോ അല്ലാഹു പറയും ഇസ്രാഫീലിനോട്, ഇസ്രാഫീലെ സൂർ എന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുക. രണ്ടാമത് ഇസ്രാഫീൽ ഊതിക്കഴിയുമ്പോ ഫൈദാ ഹും ഖിയാമുൻ യൻളുറൂൻ, ആ സമയത്ത് മരിച്ചു കിടക്കുന്ന മുഴുവൻ മനുഷ്യരും അവരാ മരിച്ചിടത്ത് നിന്ന് ചാടി എഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇസ്രാഫീലിനോട് അല്ലാഹു പറയും, ഇസ്രാഫീലെ സുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ, രണ്ടാമത് ഒന്നുകൂടി ഊതുക. അപ്പൊ എന്ത് സംഭവിക്കും? സംശയം വല്ലതും ഉണ്ടോ? എല്ലാവരും മരിച്ചു കിടക്കല്ലേ, അവന് ഇസ്രാഫീൽ മാത്രമേ നിൽക്കണങ്ങനെ സൂറൂദൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതര് പറഞ്ഞു, ആ സമയമാകുമ്പോൾ അല്ലാഹു തീരുമാനിച്ച രണ്ടാമത് സൂർ എന്ന കാഹളത്തിൽ ഊതാനുള്ള സമയമാകുമ്പോ ആ സമയത്ത് എവിടെ നിന്നോ പെട്ടെന്നൊരു മഴ പെയ്യും. ആ മഴ തുള്ളി മരിച്ചു കിടക്കുന്ന ഇസ്രാഫീലിന്റെ ശരീരത്തിൽ വീഴുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചാടി എഴുന്നേൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഖുർആനിനെ സ്വന്തം ജീവിതം കൊണ്ട് ഭാഷ്യം രചിച്ച അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഴ പെയ്യും അത്രേ, ആ മഴ പെയ്യുമ്പോൾ മരിച്ചു കിടക്കുന്ന ഇസ്രാഫീൽ ചാടി എഴുന്നേൽക്കും. അപ്പൊ ചാടി എഴുന്നേൽക്കുന്ന ഇസ്രാഫീൽ ഇങ്ങനെ ചാടി എഴുന്നേൽക്കും, അല്ല പറയും, ഊത് ഇസ്രാഫീലെ ഊത്. ഇസ്രാഫീൽ സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോ ഫൈദാ അന്നേരം ഹും ഖിയാമുനി യൻളുറൂൻ, ഖബറിൽ കിടക്കുന്ന, ഇത് മറ്റൊരാളുടെ കഥയല്ല, എന്റെയും നിങ്ങളുടെയും കഥയാണ്, നമ്മൾ കിടക്കുന്ന ഖബറിൽ നിന്ന് ചാടി എഴുന്നേൽക്കും അത്രേ. ഇസ്രാഫീൽ ഊതുന്നത് കേൾക്കുമ്പോ ഈ ഇസ്രാഫീലിന്റെ ഊതൽ എന്ത് ശബ്ദമാ? ഊതുമ്പോ ഒരു ശബ്ദം ഉണ്ടാകുമല്ലോ. ഈ ഇസ്രാഫീൽ ഊതി ഊതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഊതുമ്പോ എന്ത് ശബ്ദമാ? ഇൻ ഗാനത്ത് ഇല്ലാ സൈഹതം വാഹിദ, ഇൻ ഗാനത്ത് ഇല്ലാ സൈഹതം വാഹിദ, ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹളറൂൻ. ഇസ്രാഫീലിന്റെ സൂർ എന്ന കാഹളത്തിന്റെ ശബ്ദം എന്താണ്? ഖുർആൻ പറയുന്നുണ്ട്, അതൊരു ഇടിമുഴക്കം പോലൊരു ശബ്ദമാണ്, ഒരൊട്ട ഇടി വെട്ടുന്നത് പോലൊരു വെട്ടുന്ന ശബ്ദം കേൾക്കും, കബറിൽ കിടക്കുന്നവര് ചാടി എഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇസ്രാഫീലിന്റെ സൂർ എന്ന കാഹളത്തിന്റെ ശബ്ദം ഏതാ? സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ എന്താ യാസീൻ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇൻ ഗാനത്തി ഇല്ലാ സൈഹതം വാഹിദ. യാസീനിൽ അല്ലാഹു പറയുന്ന ഒരു ഗൗരവമായ രംഗമുണ്ട്, അതൊരു ഇടിമുടക്കം പോലൊരു മുടക്കമല്ലാണ്, മറ്റൊന്നുമല്ല. ആ ഇടിമുടക്കം മുടങ്ങിക്കഴിഞ്ഞാൽ യാസീനിൽ ഇത്ര ഗൗരവത്തോടൊരു വാക്ക് കാണാൻ കഴിയില്ല. അന്നേരം ഹും അവരെല്ലാവരും, അല്ല പറയുകയാണ്, ഹും അവർ, അവരെന്ന് പറഞ്ഞ ഒരുത്തര പോലും ഇടൂല, ജമീഉന്നവരെല്ലാവരും
അല്ല പറയുന്നു അന്നേരം ഹും അവർ, അവർ എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ചു കുഞ്ഞു പോലും വിട്ടുപോകില്ല. ജമീഉന സർവാവന്മാരും ലദൈന എന്റെ മുമ്പിൽ, ലദൈന നമ്മുടെ മുമ്പിൽ ഹാളറാക്കപ്പെടുകയാണ്. എന്താ വാക്ക് അന്നേരം അവർ അല്ലാതെ അവരെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ മാറ്റൂല, ജമീഉൻ അവന്മാരെല്ലാവന്മാരും ലദൈന നമ്മുടെ മുമ്പിൽ മുഹ്ലറൂൻ ഹാളറാക്കപ്പെട്ടു. ഇസ്രാവിലിന്റെ ഇടിമുഴക്കം കേൾക്കും, കിടക്കുമ്പോ നമ്മളൊക്കെ എവിടെ കിടക്കുക, കബറി കിടക്കുക. ചാടി എഴുന്നേൽക്കുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ ഒന്ന് വിചാരിച്ചു നോക്കി, നമ്മൾ വീട്ടിൽ ഉച്ചക്ക് കിടന്നു, 4 മണിയാകുമ്പോ മാനം കറുത്തു, മഴ പെയ്യാൻ പോകുന്നു, നമ്മൾ നല്ല ഉറക്കത്തിലാ, ഒരിടി അങ്ങ് വെട്ടി വീടും എല്ലാം കൂടെ കുലുങ്ങി, നമ്മൾ കിടക്കപ്പോ അതിന് ചാടി എഴുന്നേറ്റു അല്ലേ. ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ പിന്നെ നമുക്കിപ്പോ എവിടെ നല്ല ഉറക്കത്തിൽ നിന്നിട്ട് ഇപ്പൊ കിടന്നെടുത്ത് തന്നെയാണോ എഴുന്നേറ്റത്, ഇത് എവിടെയാ, ഇത് എന്റെ അമ്മായിയമ്മയുടെ വീടാണോ എന്റെ സ്വന്തം വീടാണോ, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ എവിടെയാ നിക്കണേന്ന് അറിയാൻ പറ്റൂ, പറ്റോ, സ്ഥലം തിരിയോ, ഇല്ല. അപ്പോൾ ഒരു ശബ്ദം കേട്ടിട്ടാ എഴുന്നേറ്റ്, ഈ ശബ്ദം എവിടെ നിന്ന് വന്നു, ഇസ്രാഫീലിന്റെ സൂറെന്ന കാഹളം കേട്ടിട്ട് കബറിൽ നിന്ന് എഴുന്നേൽക്കുക. നമ്മൾ എങ്ങനെ എഴുന്നേൽക്കുന്നേ, ഖുർആൻ സൂറത്ത് യാസീൻ. ഇസ്രാഫീലിന്റെ സൂറെന്ന കാഹളം കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോ ആ വല്ലാത്ത ശബ്ദം കേട്ട് ഗാഢമായ നിദ്ര കടിഞ്ഞ് എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുന്ന നമ്മളെല്ലാവരും വിളിച്ചു ചോദിക്കുമത്രേ, കാലൂ യവൈലനാ മമ്പഅതനാ മിമ്മർകദിനാ ആദാമാ വഅദർറഹ്മാനോ വസദകൽ മുർസലൂൻ. കാലൂ നമ്മൾ ഓരോരുത്തരും വിളിച്ചു ചോദിക്കും, ആവർത്തിച്ചു പറയുന്നു, ഞാനും നിങ്ങളും ചോദിക്കുന്നതാണിത്. സൂറത്തെ യാസീനിൽ അള്ള നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്, യാ വൈലനാ ഞങ്ങളുടെ നാശമേ, യാ വൈലനാ ഞങ്ങളുടെ നാശമേ, മമ്പഅതനാ മിമ്മർകദിനാ, ഞങ്ങൾ കിടന്നുറങ്ങുകയായിരുന്നല്ലോ, ഉറങ്ങിക്കിടന്ന കബറിൽ നിന്ന് ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്, ഒരു ശബ്ദം കേട്ടല്ലോ, ആരാണ് ഞങ്ങളുടെ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കിയത്. ആ സമയത്ത് ചുറ്റുഭാഗത്ത് നിരന്ന് നിൽക്കുന്ന മലക്കുകളാണ് ആ ചോദ്യത്തിന് മറുപടി പറയുക, ആദാമാ വഅദർ റഹ്മാനു വസദകൽ മുർസലൂൻ. അല്ലാഹു നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയ അല്ലാഹുവിന്റെ 124,000 പരം വരുന്ന പ്രവാചകന്മാർ സത്യമാണ് സത്യമാണെന്ന് നിങ്ങളോട് പറഞ്ഞ മഹിഷറയുടെ തുടക്കമാണിത്. നിങ്ങൾ നിൽക്കുന്നതാണ് മഹിഷറ. അല്ല നിങ്ങളോട് പേടിക്കാൻ പറഞ്ഞ പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയ പരലോകത്തിന്റെ തുടക്കമാണിത്. സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹിഷറ, അകത്തുള്ളതെല്ലാം വന്ന് തള്ളും മക്ബറ. കബറിൽ കിടക്കുന്ന സർവരും ചാടി എഴുന്നേക്കുമത്രേ. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു ചാൺമുകൾ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, ആടെ ചെമ്പിന്റെ തറ നിൽക്കുന്നു. ചിലര് വിട്ടോളം വിയർപ്പില്, ചിലര് നദിയോളം വിയർപ്പില്. എവിടേക്കാണോ എഴുന്നേൽക്കുന്നത് അതാണ് മഹിഷർ, അതാണ് മഹിഷർ, അതാണ് മഹിഷർ. ഒരു ചാർമുകളിൽ സൂര്യനാണ്, ആടെ ചെമ്പിന്റെ തറയാണ്, അവിടേക്കാണ് എഴുന്നേൽക്കുക. അല്ലാഹുവേ അല്ലാഹുവേ, ഭീതിതമാണ് മഹിഷറ. ഇവിടെ നമുക്ക് സൂര്യൻ 15 കോടി കിലോമീറ്റർ മുകളിൽ നിന്നിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. 10 മിനിറ്റ് ഒന്ന് ഫാനം ഉറക്കത്തിൽ നിലനിൽക്കുന്നവർ എങ്ങനെയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു ചാർമുകളിൽ സൂര്യൻ മുകളിൽ നിൽക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നതെന്തിനാ? വിയർപ്പിൽ മുങ്ങിക്കൊള്ളിക്കുകയാണ്. ചിലര് മുട്ടോളം വിയർപ്പില്, ചിലര് അരയോളം വിയർപ്പില്, ചിലര് നെഞ്ചോളം വിയർപ്പില്, ചിലര് ശരീരം മുഴുവനും വിയർപ്പിൽ മുങ്ങിക്കൊള്ളിക്കുന്നു. 2 ചൂടാണ് മുകളിൽ നിന്നും ചൂട്, താടച്ചെമ്പിന്റെ തറ തിളച്ച ചൂടാണ്. അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു പോകും, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, വിചാരണ നടത്തിയിട്ട് നരകത്തിലോട്ട് വിട്ടാലും വേണ്ടില്ല, ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാണേ. ഞാനും നിങ്ങളും റബ്ബിനോട് പറയും, അല്ലാഹുവേ വിചാരണ നടത്തിയിട്ട് നരകത്തിലോട്ട് വലിച്ചെറിഞ്ഞാലും വേണ്ടില്ല, ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, ഇല്ല, അവര് നരകം കാണാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. നരകമെങ്ങാനും അവരൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ നാ
നേതാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുമായിരുന്നില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലു നബി മുഹമ്മദുർ റസൂലുള്ളാ. സഹോദരങ്ങളെ, പിന്നീട് ഹിസാബിന് വേണ്ടിയുള്ള വിളിയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു. വിചാരണ തുടങ്ങണ്ടേ? അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടതില്ലേ? എല്ലാവരും നെട്ടോട്ടമോടുന്നു, എല്ലാ പ്രവാചകന്മാരും കൈയൊടിയുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇബ്രാഹിം നബിയെ കണ്ടാൽ ഇസ്മായിൽ നബി ഒഴിഞ്ഞു മാറും, ഇസ്മായിൽ നബിയെ കണ്ടാൽ ഇബ്രാഹിം നബി ഒഴിഞ്ഞു മാറും. കാരണം എന്താ? ഇബ്രാഹിം നബി ചിന്തിക്കുന്നത് എന്താ? ഇസ്മായിൽ പൊന്നുമോനല്ലേ, മഹിസറയിൽ വെച്ച് കണ്ടിട്ട് ഉപ്പാ ഒരു സുബ്ഹാന അല്ലാഹുവിന്റെ പ്രതിഫലം എനിക്ക് തരാൻ പറഞ്ഞാൽ മഹിസറയല്ലേ കൊടുക്കാൻ പറ്റുമോ? പൊന്നുമോനല്ലേ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാവരും വിട്ടൊഴിഞ്ഞു പോകുന്ന, ആരാരെ കണ്ടാലും തിരിഞ്ഞു നോക്കാത്ത ദിവസമാണ് മഹിസറ. ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത വല്ലൈസലിൽ ഇൻസാനി ഇല്ല മസ, വല്ലൈസലിൽ ഇൻസാനി ഇല്ല മസ. അവനവൻ പ്രവർത്തിച്ചതല്ലാതെ അവനവന് കിട്ടുകയില്ല. ഒരാൾ ചെയ്ത തെറ്റ് മറ്റൊരാളേറ്റെടുക്കില്ല, അവന്റെ നന്മയുടെ പ്രതിഫലമല്ലാതെ അവന് കിട്ടുകയില്ല. അവൻ ചെയ്ത തെറ്റിന്റെ അപരാധം മറ്റൊരാൾ ചേറിട്ടെടുക്കുകയില്ല. പ്രവാചകന്മാര് പോലും നെട്ടോട്ടമോടുകയാണ്. എല്ലാവരും ശരീരത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോ അതാ പ്രവാചകൻ കടന്നു വരുന്നു. ഖൈറ ഖൽഖിൽ അംബിയാ, ലോകത്ത് കൈപിടിക്കാൻ ശുപാർശ ചെയ്യാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുന്നു. അല്ലാഹുവിനോട് കേണപേക്ഷിക്കുന്നു, അല്ലാഹുവേ വിചാരണയൊന്ന് നടത്തുമോ? അല്ലാഹുവേ വിചാരണയൊന്ന് നടത്തുമോ? വിചാരണയൊന്ന് നടത്തുമോ? പ്രവാചകന്റെ ശുപാർശ മൂലം അല്ലാഹു ഹിസാബ് നടത്താൻ വരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുമ്പോ അതാ ഉപരിലോകത്ത് വെള്ളിപ്രകാശം, മേഘജാലകങ്ങൾ ഒരുമിച്ച് കൂടുന്നു, ലക്ഷക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്നു. ആളുകൾ നോക്കും, അല്ലാഹു എഴുന്നള്ളുകയാണോ? ഇത് പറയുമ്പോൾ അല്ലാഹുക്ക് കൈയും കാലും ഉള്ളത് പോലെ കരുതരുതേ. അവന്റെ തജല്ലിയായ ദാത്താണ്, അവന്റെ നൂറാണ് കൈയില്ല കാലില്ല രൂപമില്ല. അല്ലാഹുവിന്റെ ദാത്ത് വെളിവാകുകയാണോ? അത്ഭുതത്തോടെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് മലക്കുകൾ വരും, ഇല്ല അല്ലാന്റെ ദാത്ത് വെളിവായിട്ടില്ല. ആ വന്ന വലക്കുകൾ നമ്മെ മുഴുവനും വട്ടം ചുറ്റിയിട്ട് അവിടെ നിൽക്കും. റബ്ബുക വൽ മലക്കു സഫന സഫാ, മലക്കുകളെല്ലാം സഫ് സഫായിട്ട് നിൽക്കലായി. പ്രതികളായ നമ്മൾ നടുക്ക്, മലക്കുകൾ നമുക്ക് ചുറ്റും ഒരു വലയം നിറക്കും. ലക്ഷക്കണക്കിന് മലക്കുകൾ വന്ന് വന്ന് നിറയുമ്പോ അതാ വജാ റബ്ബുക, അല്ലാഹുവിന്റെ ദാത്ത് വെളിവാകുന്നു. സിംഹാസനത്തിൽ പടച്ച തമ്പുരാൻ ആരെയാണോ ഇതേവരെ ആരാധിച്ചത്, ആരുടെ മുമ്പിലാണോ കൈകെട്ടി നിന്നത്, ആരോടാണോ കൈകൾ ഉയർത്തി കണ്ണുനീരുത്തി ദുആ ചെയ്തത്, പടച്ചറപ്പേ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ ചിന്തിച്ചത് മുഴുവനും നിന്നെ കുറിച്ചാണ്. ഞങ്ങളുടെ ആവലാദികൾ, ഞങ്ങളുടെ വേവലാദികൾ, ഞങ്ങളുടെ ആദികൾ, ഞങ്ങളുടെ വ്യാധികൾ, ഞങ്ങളുടെ വേദകൾ, ഞങ്ങളുടെ ശ്രദ്ധകൾ സർവതും പറഞ്ഞത് നിന്നോടാണ് തമ്പുരാനേ. പൊട്ടിക്കരഞ്ഞത് നിന്റെ മുമ്പിലാണ്, അല്ലാഹുവേ കണ്ണുനീരുതിർത്തത് നിന്റെ മുമ്പിലാണ്. അല്ലാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ ഊതി കേൾപ്പിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു അർശിന്റെ മുകളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ പേടിച്ച രണ്ട മാൻപേടയെ പോലെ നമ്മൾ നിൽക്കുന്നു. അവസാനിപ്പിക്കുന്ന ഞാൻ സമയം പരിമിതമാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ കൊടുങ്കുറ്റവാളികളെ പോലെ തലകുനിച്ചു നിൽക്കുകയാണ്. അല്ലാഹു ആണെങ്കിലോ പടച്ചറപ്പ് നമ്മെ വിചാരണ ചെയ്യാൻ പോവുകയാണ്. ഇതേവരെയുള്ള ജീവിതത്തിന്റെ ആകത്തുക വരാൻ പോവുകയാണ്. നമ്മളാണെങ്കിലോ റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കും. ഞാനല്ല പറയുന്നത്, ഖുർആനാണ് പറയുന്നത്. വലൗ തറാ ഇതിൽ മുജിരിമൂന നകിസൂ റൂസിയും മിൻ റബ്ബ്.